യോഹന്നാനുണ്ടായ വെളിപ്പാട്. വെളിപ്പാട് അദ്ധ്യായം ഒന്ന്. ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാകുന്നു. ഉടനുണ്ടാകാൻ പോകുന്നതിനെപ്പറ്റി തന്റെ ദാസന്മാർക്ക് കാട്ടിക്കൊടുക്കുവാൻ ദൈവം യേശുവിന് കൊടുത്തതാണിത്. ഇത് കാട്ടിക്കൊടുക്കുവാൻ തന്റെ ദാസനായ യോഹന്നാന്റെ അടുത്തേക്ക് ക്രിസ്തു തന്റെ ദൂതനെ അയച്ചു. താൻ കണ്ടതെല്ലാം യോഹന്നാൻ പറഞ്ഞു. ദൈവവചനവും യേശു തന്നോട് പറഞ്ഞ സത്യവുമായിരുന്നു അത്. ഈ ദൂത് വായിക്കുന്നവൻ അനുഗ്രഹീതൻ. ഈ പ്രവചനത്തിലെ വാക്കുകളെ ശ്രദ്ധിക്കുന്നവരും അതനുസരിക്കുന്നവരും അനുഗ്രഹീതർ. കാരണം സമയം അടുത്തിരിക്കുന്നു. ആസിയിലെ ഏഴു സഭകൾക്കും യോഹന്നാൻ എഴുതുന്നത്. ആകുന്നവനും ദൈവം സദാ ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഏഴാത്മാക്കളിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൽ നിന്നും യേശു വിശ്വസ്ത സാക്ഷിയാകുന്നു. ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യനാണവൻ. ഭൂമിയിലെ രാജാക്കന്മാരുടെ രാജാവാണ് യേശു. നമ്മെ സ്നേഹിക്കുന്നവനാണ് യേശു. തന്റെ രക്തത്താൽ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചവനാണ് യേശു. അവൻ നമ്മെ ഒരു രാജ്യമാക്കി തീർത്തു. പിതാവായ ദൈവത്തിന് നമ്മെ പുരോഹിതന്മാരാക്കുകയും ചെയ്തു. യേശുവിന് എന്നും മഹത്വവും പ്രതാപവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നോക്കൂ, യേശു മേഘങ്ങളിൽ കയറി വരുന്നു. അവനെ കുത്തിയവരടക്കം എല്ലാവരും അവനെ കാണും. ലോകത്തിലെ എല്ലാവരും അവനെ ചൊല്ലി നിലവിളിക്കും. അതെ, ഇത് സംഭവിക്കും. ആമേൻ. ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ ആദിയും അന്തവുമാകുന്നു. ആയവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും ഞാനാകുന്നു. ഞാനാകുന്നു സർവശക്തൻ. യോഹന്നാൻ എന്ന ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ. ഞങ്ങൾ ഒരുമിച്ച് യേശുവിലാണ്. കഷ്ടതകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും ഞങ്ങൾ പങ്കുള്ളവരാകുന്നു. ദൈവവചനവും യേശുവിന്റെ സത്യവും മൂലം ഞാൻ പത്മോസ് ദ്വീപിലായിരുന്നു. കർത്താവിന്റെ ദിവസം ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നിൽ ഞാനൊരു ഉഗ്രശബ്ദം കേട്ടു. ഒരു കാഹളം മുഴങ്ങിയതുപോലെ ശബ്ദം പറഞ്ഞു, നീ കണ്ട എല്ലാ കാര്യങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതുക. അത് ഏഴ് സഭകൾക്കും അയക്കുക. എഫെസസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സാർദേസ്, ഫിലദെൽഫിയ, ലവോദിക്യ എന്നീ സഭകളിലേക്ക്. ആരാണ് എന്നോട് സംസാരിക്കുന്നതെന്നറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ഏഴ് വിളക്കുകാലുകൾ കണ്ടു. വിളക്കുകാലുകൾക്കിടയിൽ മനുഷ്യപുത്രനെ പോലുള്ള ഒരാളെ ഞാൻ കണ്ടു. അദ്ദേഹം ഒരു നീളൻ മേലങ്കി അണിഞ്ഞിരുന്നു. മാറിൽ സ്വർണപ്പട്ടയും കെട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ താടിയും മുടിയും വെള്ളമഞ്ഞുപോലെ വെളുത്തതായിരുന്നു. കണ്ണുകൾ ജ്വലിക്കുന്ന തീ സദൃശ്യമായിരുന്നു. ഉലയിൽ പഴുത്ത വെള്ളോട്ടുപോലെയായിരുന്നു കാൽപാദങ്ങൾ. വെള്ളപ്പാച്ചിലിൻ്റേതുപോലുള്ള ശബ്ദമായിരുന്നു അവൻ്റെത്. അവൻ തന്റെ വലതുകൈയിൽ ഏഴ് നക്ഷത്രങ്ങളെ പിടിച്ചിരുന്നു. അവന്റെ വായിൽ നിന്നും മൂർച്ചയേറിയ ഇരുതലവാൾ പുറത്തേക്ക് വന്നു. സൂര്യൻ ഏറ്റവും തീക്ഷ്ണമായി പ്രകാശിക്കും പോലെ അവൻ കാണപ്പെട്ടു. അവനെ കണ്ടപ്പോൾ ഞാൻ അവന്റെ പാദത്തിൽ മരിച്ചതുപോലെ വീണു. അവൻ തന്റെ വലതുകരം എന്റെ മേൽ വച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ആദിയും അന്തവും ഞാനാകുന്നു. ജീവിക്കുന്നവനും ഞാനാകുന്നു. ഞാൻ മരിച്ചു, പക്ഷേ നോക്കൂ, എന്നേക്കുമായി ഞാൻ ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. അതിനാൽ നീ കണ്ടതെല്ലാം രേഖപ്പെടുത്തുക. ഇപ്പോൾ സംഭവിക്കുന്നതിനെയും പിന്നീട് സംഭവിക്കാനിരിക്കുന്നതിനെയും കുറിച്ച് എഴുതുക. എന്റെ വലത് കയ്യിൽ നീ കണ്ട ഏഴ് നക്ഷത്രങ്ങളുടെയും ഏഴ് വിളക്ക് കാലുകളുടെയും അർത്ഥം ഇതാണ്. ഏഴ് വിളക്ക് കാലുകൾ ഏഴ് സഭകളാണ്. ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭകളുടെ ദൂതന്മാരാണ്. വെളിപ്പാട് അധ്യായം രണ്ട്. എഫെസോസിലെ സഭയുടെ ദൂതന് ഇതെഴുതുക. വലത് കൈയിൽ ഏഴ് നക്ഷത്രങ്ങളും പിടിച്ചുകൊണ്ട് കനകനിർമ്മിതമായ ഏഴ് പൊൻവിളക്ക് കാലികൾക്കിടയിലൂടെ നടക്കുന്നവൻ നിന്നോട് പറയുന്നു, നിന്റെ പ്രവൃത്തികൾ എനിക്കറിയാം. നീ നന്നായി അധ്വാനിക്കുകയും പരിശ്രമം ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. ദുഷ്ടരെ നീ സ്വീകരിക്കില്ലെന്നെനിക്കറിയാം. വ്യാജ അപ്പോസ്തോലന്മാരെ
നീ നിരീക്ഷിച്ചിട്ടുണ്ട്. അവർ വ്യാജന്മാരാണെന്നും നീ കണ്ടെത്തി. നീ ക്ഷമാപൂർവം പ്രവൃത്തികൾ തുടർന്നു. എന്റെ നാമത്തെ ചൊല്ലി നീ ദുരിതങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ടൊന്നും നീ തളർന്നുപോയില്ല. ആരംഭത്തിൽ നിനക്കുണ്ടായിരുന്ന സ്നേഹം നീ ഉപേക്ഷിച്ചു എന്ന ഒരു കാര്യം നിനക്കെതിരായി എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് എവിടെയാണ് നിനക്ക് വീഴ്ച പറ്റിയതെന്ന് ഓർക്കുക. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ആരംഭത്തിലെ പ്രവൃത്തികൾ തന്നെ ചെയ്യുക. നീ മാറ്റിയില്ലെങ്കിൽ ഞാൻ നിന്നിലേക്ക് വരും. നിന്റെ വിളക്ക് കാലുകൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്യും. എന്നാൽ നീ പ്രായോഗികമാക്കുന്ന ഒരു നന്മയുണ്ട്. നിക്കോലാവിയ പക്ഷക്കാരുടെ പ്രവൃത്തികളെ നീ വെറുത്തു. ഞാനും അവരെ വെറുക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കേൾക്കുന്ന എല്ലാവരും ആത്മാവ് സഭകളോട് പറയുന്നത് ശ്രദ്ധിക്കണം. ജേതാവിന് ജീവവൃക്ഷത്തിലെ പഴങ്ങൾ തിന്നുവാനുള്ള അധികാരം ഞാൻ നൽകും. ദൈവത്തിന്റെ ഉദ്യാനത്തിലാണ് ആ മരമുള്ളത്. സ്മുർണയിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതുക. ആദിയും അന്തവുമായവൻ നിങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുന്നു. മരിക്കുകയും ജീവനിലേക്ക് തിരിച്ചു വരികയും ചെയ്തവനാണവൻ. നിന്റെ ദുരിതങ്ങളും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നീ ധനികനാണ്. നിന്നെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന ദൂഷണങ്ങൾ എനിക്കറിയാം. അവർ യഹൂദരാണെന്ന് സ്വയം അവകാശപ്പെടുന്നു. പക്ഷേ സത്യത്തിൽ അവർ യഹൂദരല്ല. അവർ സാത്താന്റെ യഹൂദ പള്ളിയാണ്. നിനക്ക് സംഭവിക്കാവുന്നതിനെപ്പറ്റി ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് പറയുന്നു, പിശാച് നിങ്ങളിൽ ചിലരെ കാരാഗ്രഹത്തിൽ അടയ്ക്കും. അത് നിങ്ങളെ പരീക്ഷിക്കാനായിരിക്കും. 10 ദിവസം നിങ്ങൾ കഷ്ടപ്പെടും. പക്ഷേ മരിക്കേണ്ടി വന്നാലും വിശ്വാസം കൈവിടരുത്. വിശ്വാസം കൈവിടാതിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ ജീവന്റെ കിരീടം നൽകും. ഇതൊക്കെ കേൾക്കുന്നവരെല്ലാം സഭകളോട് ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കട്ടെ. ജേതാവിനെ 2 മരണം മുറിവേൽപ്പിക്കുകയില്ല. പെർഗമോസിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതുക. മൂർച്ചയേറിയ ഒരു ഇരുതലവാളുള്ളവൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, നീ താമസിക്കുന്നത് എവിടെയെന്ന് എനിക്കറിയാം. സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നിടത്ത്. എന്നാൽ നീ എന്റെ നാമം മുറുകെ പിടിക്കുന്നു. അന്തിപ്പാസിന്റെ കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞില്ല. അന്തിപ്പാസ് നിന്റെ നഗരത്തിൽ കൊല്ലപ്പെട്ട എന്റെ വിശ്വസ്തനായ സാക്ഷിയായിരുന്നു. നിന്റെ നഗരത്തിലാണ് സാത്താൻ വസിക്കുന്നത്. എങ്കിലും നിനക്കെതിരെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ബിലയാമിന്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്ന ചിലർ നിന്റെ സംഘത്തിലുണ്ട്. ഇസ്രയേൽക്കാരെ പാപത്തിൽ വീഴ്ത്താൻ ബാലാക്കിനെ പഠിപ്പിച്ചയാളാണ് ബിലയാം. അവർ വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഭക്ഷണം കഴിക്കുകയും ലൈംഗിക പാപം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെയുള്ളവർ നിന്റെ സംഘത്തിലുമുണ്ട്. നിക്കോലാവ്യന്റെ പാഠങ്ങൾ അനുസരിക്കുന്നവരും നിന്നോടൊത്തുണ്ടല്ലോ. അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ. അല്ലെങ്കിൽ ഞാൻ വേഗം നിന്റെ അടുത്ത് വരികയും എന്റെ വായിൽ നിന്നും വരുന്ന വാൾ ഉപയോഗിച്ച് അവരോട് ഏറ്റുമുട്ടുകയും ചെയ്യും. ഇത് കേൾക്കുന്നവൻ ആത്മാവ് സഭകളോട് പറയുന്നത് ശ്രദ്ധിക്കട്ടെ. ജേതാവിന് ഞാൻ മറഞ്ഞിരിക്കുന്ന മണ്ണ് സമ്മാനിക്കും. അയാൾക്ക് ഞാനൊരു വെള്ളക്കല്ലും സമ്മാനിക്കും. ആ കല്ലിൽ പുതിയൊരു പേര് എഴുതിയിരിക്കും. ആർക്കും ആ പുതിയ പേര് അറിയുകയില്ല. ആ കല്ല് ലഭിക്കുന്നവന് മാത്രമേ പുതിയ പേര് അറിയുകയുള്ളൂ. തുയഥൈരയിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതുക. ദൈവപുത്രൻ ഇങ്ങനെ പറയുന്നു, അഗ്നി പോലെ ജ്വലിക്കുന്ന കണ്ണുകളും തിളങ്ങുന്ന ഓടു പോലെയുള്ള പാദങ്ങളും ഉള്ളവൻ. അവൻ നിന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ പ്രവൃത്തികൾ എനിക്കറിയാം. നിന്റെ സ്നേഹം, വിശ്വാസം, സേവനം, ക്ഷമ എന്നിവയെപ്പറ്റിയെല്ലാം ഞാൻ അറിയുന്നു. നീ തുടക്കത്തിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നു. എങ്കിലും നിനക്കെതിരെ എനിക്ക് ചിലത് പറയാനുണ്ട്. ഇസബേൽ എന്നു പേരുള്ള ആ സ്ത്രീയെ അവൾ ഇച്ഛിക്കും പോലെ പഠിപ്പിക്കാൻ നീ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അവൾ സ്വയം പ്രവാചകിയായി പ്രഖ്യാപിച്ചു. പക്ഷെ അവൾ തന്റെ ഉപദേശങ്ങളുമായി
എന്റെ ജനതയെ വഴിതെറ്റിക്കുന്നു. അവൾ എന്റെ ജനതയെ കൊണ്ട് വിഗ്രഹങ്ങൾക്ക് നൽകിയ ആഹാരം തീറ്റുകയും ലൈംഗിക പാപം ചെയ്യിക്കുകയും ചെയ്തു. മാനസാന്തരപ്പെട്ട് പാപങ്ങളിൽ നിന്ന് തിരിയുവാൻ ഞാൻ അവൾക്ക് സമയം കൊടുത്തു. എങ്കിലും അവളുടെ ലൈംഗിക പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുവാൻ അവൾ വിസമ്മതിക്കുന്നു. അതിനാൽ ഞാൻ അവളെ കഷ്ടതയുടെ കിടക്കയിലേക്ക് എറിയും. അവളുമായി ലൈംഗിക പാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയ കഷ്ടതകളുണ്ടാകും. അവൾ ചെയ്യുന്നതിൽ നിന്നും അവർ പിന്മാറിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇത് ചെയ്യും. അവളുടെ ജീവിതപാത പിന്തുടരുന്നവരെ ഞാൻ വിധിക്കും. ആളുകൾക്കുണ്ടാകുന്ന വികാര വിചാരങ്ങളെ ഞാൻ അറിയുന്നുവെന്ന് എല്ലാ സഭകളും അറിയുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഞാൻ നിങ്ങൾക്ക് പകരം നൽകുകയും ചെയ്യും. പക്ഷേ തുയഥൈരയിലെ ശേഷമുള്ള നിങ്ങൾ അവളുടെ ഉപദേശം പിന്തുടർന്നില്ല. സാത്താന്റെ അന്തർരഹസ്യങ്ങളെന്നവർ വിളിക്കുന്നവയെ നിങ്ങൾ പഠിച്ചില്ല. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മേൽ മറ്റൊരു ഭാരവും വയ്ക്കില്ല. പക്ഷേ ഞാൻ വരും വരെ നിങ്ങൾ ഇതേ മാർഗം തുടരണം. ജയിക്കുന്നവനും അവസാനം വരെ എന്റെ ഇഷ്ടം ചെയ്യുന്ന ഓരോരുത്തനും ഞാൻ ശക്തി തരും. അയാൾക്കു ഞാൻ രാജ്യങ്ങൾക്കുമേൽ അധികാരം നൽകും. അവൻ അവരെ ഇരുമ്പുവടി കൊണ്ട് ഭരിക്കും. മൺകുടം പോലെ അവൻ അവരെ ചിതറിക്കും. ഇതേ ശക്തിയാണ് ഞാൻ പിതാവിൽ നിന്നും സ്വീകരിച്ചത്. ആ വ്യക്തിക്ക് ഞാൻ ഒരു പ്രഭാത നക്ഷത്രത്തെയും നൽകും. ഇതെല്ലാം കേൾക്കുന്നവർ സഭകളോട് ആത്മാവ് പറയുന്നത് കേൾക്കട്ടെ. വെളിപ്പാട് അധ്യായം 3. സർദീസിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതുക: ദൈവത്തിന്റെ 7 ആത്മാക്കളും 7 നക്ഷത്രങ്ങളും ഉള്ളവൻ ഇങ്ങനെ നിന്നോട് പറയുന്നു, നിന്റെ പ്രവൃത്തികളെപ്പറ്റി എനിക്കറിയാം. നീ ജീവിച്ചിരിക്കുന്നുവെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നീ മരിച്ചിരിക്കുന്നു. ഉണരുക, അല്പം ജീവൻ ശേഷിച്ചിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം ശക്തി ആർജിക്കുക. പൂർണമായും മരിക്കും മുമ്പ് നിങ്ങൾ ശക്തരാവുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റമറ്റതാണെന്ന് ഞാൻ കാണുന്നില്ല. അതിനാൽ നീ കേട്ടതും സ്വീകരിച്ചതും മറക്കാതിരിക്കുക, അതനുസരിക്കുക. മാനസാന്തരപ്പെടുവിൻ, സ്വയം ജാഗ്രത പുലർത്തുക. അല്ലെങ്കിൽ ഞാനൊരു കള്ളനെ പോലെ വന്ന് നിന്നെ അത്ഭുതപ്പെടുത്തും. എന്റെ വരവ് എപ്പോഴായിരിക്കുമെന്ന് നീ അറിയില്ല. എന്നാൽ സർദീസിലെ നിന്റെ സംഘത്തിലെ ചിലർ ശുദ്ധരാണ്, അവർ എന്നോടൊത്ത് നടക്കും. യോഗ്യരായതിനാൽ അവർ വെള്ളവസ്ത്രം ധരിക്കും. ജേതാക്കളെല്ലാം അവരെ പോലെ വെള്ളവസ്ത്രം ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളകയില്ല. അവൻ എന്റേതാണെന്ന് ഞാൻ പറയും. അത് ഞാൻ എന്റെ പിതാവിന്റെയും അവന്റെ ദൂതന്മാരുടെയും മുമ്പിൽ പറയും. ഇതെല്ലാം കേൾക്കുന്നവർ സഭകളോട് ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കട്ടെ. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതുക: പരിശുദ്ധ സത്യവാനുമായവൻ നിങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുന്നു. അവൻ ദാവീദിന്റെ താക്കോലുള്ളവനാകുന്നു. അവൻ തുറക്കുന്നത് അടയ്ക്കാനാവില്ല, അവൻ അടയ്ക്കുന്നത് തുറക്കാനുമാവില്ല. നിന്റെ പ്രവൃത്തികൾ എനിക്കറിയാം. നിനക്ക് മുമ്പിൽ ഞാൻ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, ആർക്കും അതടയ്ക്കാൻ കഴിയുകയില്ല. നീ ദുർബലനാണെന്ന് ഞാൻ അറിയുന്നു, പക്ഷേ എന്റെ ഉപദേശങ്ങളെ നീ പിന്തുടർന്നു. എന്റെ നാമം ഏറ്റുപറയുന്നതിൽ നീ ഭയന്നില്ല. ശ്രദ്ധിക്കൂ, സാത്താന്റെ ഒരു പള്ളിയുണ്ട്. അവർ സ്വയം യഹൂദരാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നുണയാണ്. അവർ യഥാർത്ഥത്തിൽ യഹൂദരല്ല. ഞാൻ അവരെ കൊണ്ടുവന്ന് നിനക്ക് മുമ്പിൽ മുട്ടുകുത്തിക്കാം. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് അവർ അറിയട്ടെ. ശക്തിയായിരിക്കാനുള്ള എന്റെ കൽപ്പന പിന്തുടരുന്നത് വഴി നീ സഹനത്തിലൂടെ ശക്തി ആർജിച്ചതിനാൽ ലോകം മുഴുവൻ കുഴപ്പമുണ്ടാകുമ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കും. ആ കുഴപ്പങ്ങൾ ഭൂമിയിലെ അധിവാസികളെ
മുഴുവൻ പരീക്ഷിക്കും. ഞാൻ വേഗം വരുന്നു. നീ ഇപ്പോഴത്തെ മാർഗം തന്നെ പിന്തുടരുക. അപ്പോൾ ആർക്കും നിന്റെ കിരീടം എടുത്തുകൊണ്ട് പോകുവാനാവില്ല. ജേതാവ് എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു സ്തംഭമാകും. ജേതാവിനെ ഞാൻ അങ്ങനെയാക്കും. അയാൾക്കൊരിക്കലും ദൈവാലയം വിട്ടു പോകേണ്ടി വരില്ല. അയാളുടെ മേൽ ഞാൻ എന്റെ ദൈവത്തിന്റെ പേരെഴുതും. അയാളുടെ മേൽ ഞാൻ എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ പേരെഴുതും. ആ നഗരമാണ് പുതിയ യെരൂശലേം. ആ നഗരം എന്റെ ദൈവത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും വരുന്നു. എന്റെ പുതിയ പേരും ഞാൻ അയാളുടെ മേൽ എഴുതും. ഇതെല്ലാം കേൾക്കുന്നവർ ആത്മാവ് സഭകളോട് പറയുന്നത് ശ്രദ്ധിക്കട്ടെ. ലവോദിക്കയിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതുക: വിശ്വസ്തനും യഥാർത്ഥ സാക്ഷിയും ദൈവ സൃഷ്ടിയുടെ ആരംഭവുമായ ആമേൻ എന്ന ഒരുവൻ നിന്നോട് ഇങ്ങനെ പറയുന്നു: നിന്റെ പ്രവൃത്തികൾ എനിക്കറിയാം. നീ ചൂടുള്ളവനോ തണുപ്പുള്ളവനോ അല്ല. നീ ചൂടുള്ളവനോ തണുപ്പുള്ളവനോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പക്ഷേ നീ മിതശീതോഷ്ണവാനാണ്. നിന്നിൽ തണുപ്പും ചൂടും ഇല്ല. അതിനാൽ എന്റെ വായിൽ നിന്നും നിന്നെ ഞാൻ തുപ്പിക്കളയും. നീ ധനവാനാണെന്ന് സ്വയം പറയുന്നു. വേണ്ടത്രയുള്ളതിനാൽ ഇനി നിനക്കൊന്നും വേണ്ടെന്ന് നീ കരുതുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നിനക്കറിയില്ല. അഗ്നിശുദ്ധി ചെയ്ത സ്വർണം നീ എന്നിൽ നിന്നും വാങ്ങണമെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. അപ്പോൾ നിനക്ക് യഥാർത്ഥ സമ്പന്നനാകാം. ഞാൻ നിന്നോട് ഇത് പറയുന്നു: വെള്ളവസ്ത്രങ്ങൾ വാങ്ങുക, അതുകൊണ്ട് നിങ്ങളുടെ നാണം കെട്ട നഗ്നത മറയ്ക്കുക. നിങ്ങളുടെ കണ്ണുകളിലിടാൻ മരുന്ന് വാങ്ങാൻ കൂടി ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണാം. ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ തിരുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യും. അതിനാൽ നന്നായി ശ്രമിക്കാൻ തുടങ്ങുക, മാനസാന്തരപ്പെടുക. ഞാൻ ഇതാ ഇവിടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വന്ന് എന്റെ വിളി കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് അയാളോടൊത്ത് ആഹാരം കഴിക്കും, അവൻ എന്നോടൊപ്പം. ജേതാക്കളെ ഞാൻ എന്നോടൊപ്പം എന്റെ സിംഹാസനത്തിലിരുത്തും. ജേതാവായ ഞാൻ എന്റെ പിതാവിനോടൊപ്പം അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. ഇതെല്ലാം കേൾക്കുന്നവർ ആത്മാവ് സഭകളോട് പറയുന്നത് ശ്രദ്ധിക്കട്ടെ. വെളിപ്പാട് അധ്യായം 4. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മുമ്പിൽ സ്വർഗകവാടം തുറന്നിരിക്കുന്നത് കണ്ടു. മുമ്പ് എന്നോട് സംസാരിച്ച അതേ ശബ്ദം ഞാൻ കേൾക്കുകയും ചെയ്തു. അതൊരു കാഹളം മുഴങ്ങുന്നത് പോലുള്ള ശബ്ദമായിരുന്നു. ആ ശബ്ദം പറഞ്ഞു: ഇങ്ങോട്ട് കയറി വരൂ. ഇതിനു ശേഷം എന്തുണ്ടാകണമെന്ന് ഞാൻ നിനക്ക് കാട്ടിത്തരാം. അപ്പോൾ ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവിടെ എനിക്ക് മുമ്പിൽ ഒരു സ്വർഗീയ സിംഹാസനമുണ്ടായിരുന്നു. ആരോ അതിലിരിക്കുന്നുണ്ടായിരുന്നു. അതിലിരുന്നവൻ വിലയേറിയ കല്ലുകൾ പോലെയും മരതകമണി, സൂര്യകാന്തം എന്നിവ പോലെയും കാണപ്പെട്ടു. മരതകം പോലുള്ള വ്യക്തമായ നിറങ്ങളോടുകൂടിയ ഒരു മാരുവില്ല് സിംഹാസനത്തിനു ചുറ്റും തിളങ്ങി. ആ സിംഹാസനത്തിനു ചുറ്റും മറ്റിരുപത്തിനാല് സിംഹാസനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവയിൽ 24 മൂപ്പന്മാർ ഇരുന്നിരുന്നു. അവർ വെള്ളവസ്ത്രവും സ്വർണ കിരീടങ്ങളും അവരുടെ തലകളിൽ ധരിച്ചിരുന്നു. സിംഹാസനത്തിൽ നിന്നും മിന്നൽ പിണരുകളും ഇടിമുഴക്കങ്ങളും വന്നുകൊണ്ടിരുന്നു. സിംഹാസനത്തിന് മുമ്പിൽ 7 വിളക്കുകൾ കത്തിയിരുന്നു. ആ വിളക്കുകൾ ദൈവത്തിന്റെ 7 ആത്മാക്കളാണ്. കൂടാതെ പളുങ്കുപോലെ വ്യക്തമായ ഒരു കണ്ണാടി കടലും സിംഹാസനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. സിംഹാസനങ്ങൾക്ക് മുമ്പിലും വശങ്ങളിലുമായി 4 ജീവനുള്ള ജന്തുക്കളുണ്ടായിരുന്നു. അവയ്ക്ക് ദേഹം മുഴുവനും കണ്ണുകളാണ്. ആദ്യത്തേത് ഒരു സിംഹത്തെ പോലെയും രണ്ടാമത്തെ ജീവനുള്ള ജന്തു കാളയെപ്പോലെയും ആയിരുന്നു. മൂന്നാമത്തതിന് മനുഷ്യന്റെ തലയുണ്ട്. നാലാമത്തത് ഒരു പറക്കുന്ന കഴുകനെ പോലെയും ആയിരുന്നു. ജീവനുള്ള ഓരോ ജന്തുവിനും 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. ജീവനുള്ള ജന്തുക്കളുടെ അകവും പുറവും കണ്ണുകൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. രാത്രിയും പകലും
ആ ജീവനുള്ള ജന്തുക്കൾ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പരിശുദ്ധൻ 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 സർവശക്തനായ കർത്താവായ ദൈവം പരിശുദ്ധൻ. അവനായിരുന്നവനും ആകുന്നവനും വരാനിരിക്കുന്നവനുമാകുന്നു. ഈ ജീവനുള്ള ജന്തുക്കൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ സ്തുതിക്കുകയും ആദരിക്കുകയും അവനോട് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നേക്കുമായി ജീവിക്കുന്നവനാണവൻ. അവനെ അവയാരാധിക്കവേ 24 മൂപ്പന്മാരും സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന അവന് മുമ്പിൽ മുട്ടുകുത്തി നമിച്ചു. എന്നേക്കുമായി ജീവിക്കുന്നവനെ മൂപ്പന്മാർ നമിച്ചു. അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ തങ്ങളുടെ കിരീടങ്ങൾ ഊരിവെച്ച് അവർ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മഹത്വവും ആദരവും ശക്തിയും സ്വീകരിക്കുവാൻ നീ യോഗ്യനാകുന്നു. എല്ലാം നീ സൃഷ്ടിച്ചു. നിന്റെ ഹിതമായിരുന്നതുകൊണ്ട് അവയെല്ലാം നിലവിൽ വരികയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. വെളിപ്പാട് 5. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയ്യിൽ ഞാനൊരു ചുരുൾ കണ്ടു. അതിന്റെ ഇരുപുറവും എഴുതിയിരുന്നു. 7 മുദ്രകളാൽ മുദ്രയിട്ടിരുന്നു. ഞാൻ ഒരു ശക്തനായ ദൂതനെയും കണ്ടു. ദൂതൻ ഉച്ചത്തിൽ വിളിച്ചു, മുദ്ര പൊട്ടിച്ച് ഈ ചുരുൾ നിവർക്കുവാൻ യോഗ്യനായുള്ളവൻ ആർ? എന്നാൽ അത് തുറക്കാനോ അതിനകത്ത് നോക്കുവാനോ കഴിവുള്ളവർ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലുമുണ്ടായിരുന്നില്ല. അത് തുറക്കുവാനും അതിനകത്ത് നോക്കുവാനും യോഗ്യനായ ആരുമില്ലാതിരുന്നതിനാൽ ഞാൻ ഒരുപാട് കരഞ്ഞു. എന്നാൽ മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയരുത്, യഹൂദാ ഗോത്രത്തിൽ നിന്നുള്ള സിംഹം എല്ലാം ജയിച്ച് വിജയം നേടിയിരിക്കുന്നു. അവൻ ദാവീദിന്റെ പിൻഗാമിയാകുന്നു. 7 മുദ്രകളും പൊട്ടിച്ച് ചുരുളഴിക്കാൻ യോഗ്യനാണവൻ. സിംഹാസനത്തിന്റെയും ആ 4 ജീവനുള്ള ജന്തുക്കളുടെയും മധ്യേ ഞാൻ ഒരു കുഞ്ഞാടിനെ കണ്ടു. അത് കൊല്ലപ്പെട്ടതുപോലെയായിരുന്നു. അതിന് 7 കൊമ്പുകളും 7 കണ്ണുകളും ഉണ്ടായിരുന്നു. അത് സർവലോകത്തിലേക്കും അയക്കപ്പെട്ട 7 ദൈവികാത്മാക്കൾ ആയിരുന്നു. കുഞ്ഞാട് വന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്നും ചുരുൾ എടുത്തു. അവൻ ചുരുൾ എടുത്തപ്പോൾ 4 ജീവനുള്ള ജന്തുക്കളും 24 മൂപ്പന്മാരും കുഞ്ഞാടിനു മുമ്പിൽ മുട്ടുകുത്തി. ഓരോരുത്തരുടെ കയ്യിലും ഓരോ വീണയുണ്ടായിരുന്നു. കൂടാതെ കുന്തിരിക്കം നിറച്ച സ്വർണ്ണ കലശങ്ങളുമുണ്ടായിരുന്നു. ആ കുന്തിരിക്കം ദൈവത്തിന്റെ വിശുദ്ധരുടെ പ്രാർത്ഥനകളായിരുന്നു. അവർ കുഞ്ഞാടിനു മുമ്പിൽ പുതിയൊരു ഗാനം ആലപിക്കുകയും ചെയ്തു. ചുരുൾ എടുക്കാനും മുദ്രകളഴിക്കാനും നീ യോഗ്യനാകുന്നു. നീ കൊല്ലപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും മനുഷ്യരെ ദൈവത്തിനു വേണ്ടി നീ വാങ്ങിക്കൊണ്ടുവന്നു. നീ അവരെ ഒരു രാജ്യവും നമ്മുടെ ദൈവത്തിന്റെ പുരോഹിതരുമാക്കി. അവർ ഭൂമിയെ ഭരിക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അനേക ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവർ സിംഹാസനത്തിന്റെയും 4 ജീവനുള്ള ജന്തുക്കളുടെയും മൂപ്പന്മാരുടെയും ചുറ്റുമായിരുന്നു. 1000 ദൂതന്മാരവിടെ ഉണ്ടായിരുന്നു. 10,000 ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു അവരുടെ എണ്ണം. ദൂതന്മാർ അത്യുച്ചത്തിൽ പറഞ്ഞു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും കരുത്തും ആദരവും മഹത്വവും സ്തോത്രവും ഏറ്റുവാങ്ങാൻ യോഗ്യനാകുന്നു. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും കടലിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും ജീവിക്കുന്ന ജീവജാലങ്ങളുടെയും ശബ്ദം ഞാൻ കേട്ടു. അവർ പറഞ്ഞു, സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും എന്നെന്നും സകല സ്തോത്രവും മഹത്വവും ആദരവും ശക്തിയും. ആ 4 ജീവനുള്ള ജന്തുക്കളും പറഞ്ഞു, ആമേൻ. മൂപ്പന്മാർ മുട്ടുകുത്തുകയും നമസ്കരിക്കുകയും ചെയ്തു. വെളിപ്പാട് 6. പിന്നെ കുഞ്ഞാട് 7 മുദ്രകളിൽ ആദ്യത്തേത് തുറക്കുന്നത് ഞാൻ കണ്ടു. 4 ജീവനുള്ള ജന്തു ഇടിമുഴക്കത്തിന്റെ ഒച്ചയിൽ എന്നെ പോലെ എന്തോ പറയുന്നത് ഞാൻ കേട്ടു. അത് പറഞ്ഞു, വരൂ. അത് കേട്ട് നോക്കിയപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. കുതിര പുറത്ത് വന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അയാൾക്കൊരു കിരീടം നൽകപ്പെട്ടു. അയാൾ വിജയത്തിനായി പുറപ്പെട്ടു. കുഞ്ഞാട് 2 മുദ്രയും പൊട്ടിച്ചു. അപ്പോൾ 2 ജീവനുള്ള ജന്തുവിന്റെ ആജ്ഞ ഞാൻ കേട്ടു, വരൂ. അപ്പോൾ മറ്റൊരു കുതിര വന്നു. അതിന് ചുവപ്പ് നിറമായിരുന്നു.
അതിന്റെ മേലിരുന്നവന് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകൊണ്ടുപോകാനുള്ള ശക്തി നൽകി. മനുഷ്യർ അന്യോന്യം കൊല്ലത്തക്ക വിധമായിരുന്നു അത്. അയാൾക്ക് ഒരു വലിയ വാളും നൽകപ്പെട്ടു. കുഞ്ഞാട് മൂന്നാമത്തെ മുദ്ര തുറന്നു. അപ്പോൾ മൂന്നാമത്തെ ജീവനുള്ള ജന്തു പറയുന്നത് ഞാൻ കേട്ടു. വരൂ. അപ്പോൾ എനിക്ക് മുന്നിൽ ഒരു കറുത്ത കുതിരയാണ് വന്നത്. കുതിരക്കാരൻ ഒരു തുലാസ് അവന്റെ കയ്യിൽ പിടിച്ചിരുന്നു. അപ്പോൾ ആ നാലു ജീവനുള്ള ജന്തുക്കൾക്കും നടുവിൽ നിന്നൊരു ശബ്ദം പോലെ ഞാൻ കേട്ടു. ഒരളവ് ഗോതമ്പ് ഒരു ദിവസത്തെ കൂലി, മൂന്നളവ് യവം ഒരു ദിവസത്തെ കൂലി, എന്നാൽ എണ്ണയും വീഞ്ഞും കേടുവരുത്തരുത്. കുഞ്ഞാട് നാലാമത്തെ മുദ്ര പൊട്ടിച്ചു. അപ്പോൾ നാലാമത്തെ ജീവി ആജ്ഞാപിച്ചു. വരൂ. അപ്പോൾ ഒരു വിളറിയ കുതിര വരുന്നത് ഞാൻ കണ്ടു. അതിന്റെ മേൽ യാത്ര ചെയ്തിരുന്നവനെ മരണമെന്ന് വിളിച്ചിരുന്നു. പാതാളം അയാളെ അനുഗമിച്ചിരുന്നു. ഭൂമിയുടെ നാലിലൊന്നിന് മേൽ അവർക്ക് അധികാരം നൽകപ്പെട്ടിരുന്നു. വാളുകൊണ്ടും പട്ടിണി കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും മനുഷ്യരെ കൊല്ലാനുള്ള അധികാരവും നൽകപ്പെട്ടിരുന്നു. കുഞ്ഞാട് അഞ്ചാം മുദ്ര തുറന്നപ്പോൾ യാഗപീഠത്തിന് കീഴിൽ ഏതാനും ദേഹികളെ ഞാൻ കണ്ടു. ദൈവവചനത്തിൽ വിശ്വസിക്കുകയും സത്യത്തെ സ്വീകരിക്കുകയും ചെയ്തതിന് വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളായിരുന്നു അത്. അവർ ഉച്ചത്തിൽ പറഞ്ഞു, പരിശുദ്ധനും സത്യവാനുമായ കർത്താവേ, ഭൂമിയിലെ മനുഷ്യരെ വിധിക്കാനും ഞങ്ങളെ കൊന്നതിന് അവരെ ശിക്ഷിക്കാനും ഇനിയും എത്ര നാൾ കഴിയും? അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ വെളുത്താങ്കികൾ നൽകപ്പെട്ടു. അല്പസമയം കൂടി കാത്തിരിക്കാൻ അവർ നിർദ്ദേശിക്കപ്പെട്ടു. തങ്ങൾ വധിക്കപ്പെട്ടതുപോലെ വധിക്കപ്പെടാൻ ക്രിസ്തുവിന്റെ സേവകന്മാരുമായ സഹോദരന്മാർ ഇനിയും കുറെയുണ്ട്. അവരുടെ വധം കഴിയും വരെ കാത്തിരിക്കാൻ ആത്മാക്കളോട് പറഞ്ഞു. അടുത്തതായി കുഞ്ഞാട് ആറാമത്തെ മുദ്ര തുറക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടു. പൂർണ്ണചന്ദ്രൻ രക്തം പോലെ ചുവന്നു. ഒരു ശക്തമായ കാറ്റ് അതിനെ കുലുക്കുമ്പോൾ അത്തിവൃക്ഷങ്ങൾ അതിന്റെ പഴങ്ങൾ വീഴ്ത്തും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം പകുക്കപ്പെട്ടു. അതൊരു ചുരുളായി വേഗത്തിൽ ചുരുണ്ടു. എല്ലാ മലകളും ദ്വീപുകളും സ്ഥാനം മാറി. അപ്പോൾ ആളുകൾ ഗുഹകളിലും പർവ്വതപ്പാറകൾക്ക് പിന്നിലും ഒളിച്ചു. അക്കൂട്ടത്തിൽ ഭൂമിയിലെ രാജാക്കന്മാരും ഭരണാധിപന്മാരും സേനാനായകന്മാരും ധനികരും ശക്തരുമുണ്ടായിരുന്നു. സകല അടിമകളും സ്വതന്ത്ര ജനങ്ങളുമടക്കം എല്ലാവരും ഒളിച്ചു. ആളുകൾ മലകളോടും പാറകളോടും പറഞ്ഞു, ഞങ്ങളുടെ മേൽ വീഴുക, സിംഹാസനസ്ഥന്റെ ദൃഷ്ടിയിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുക, കുഞ്ഞാടിന്റെ കോപത്തിൽ നിന്നും ഞങ്ങളെ ഒളിപ്പിക്കുക. അവരുടെ കോപത്തിന്റെ ദിവസമെത്തി, ഒരുവനും അതിനെതിരെ നിൽക്കുവാനാവില്ല. വെളിപ്പാട് അധ്യായം 7. ഇങ്ങനെ സംഭവിച്ചതിനു ശേഷം ഭൂമിയുടെ നാലു മൂലകളിലും ഓരോ ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ ഭൂമിയിലെ നാലു കാറ്റുകളെയും തടഞ്ഞുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാറ്റ് ഭൂമിയുടെയോ കടലിന്റെയോ ഏതെങ്കിലും വൃക്ഷത്തിന്റെയോ മേൽ വീശാതിരിക്കാനായിരുന്നു അവരങ്ങനെ ചെയ്തത്. അനന്തരം മറ്റൊരു ദൂതൻ കിഴക്കുനിന്നും വരുന്നത് ഞാൻ കണ്ടു. ആ ദൂതന്റെ മേൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മുദ്രയുണ്ടായിരുന്നു. ആ ദൂതൻ വലിയ ഉച്ചത്തിൽ നാല് ദൂതന്മാരെയും വിളിച്ചു. ഭൂമിയെയും കടലിനെയും നശിപ്പിക്കാൻ അധികാരപ്പെടുത്തിയവരായിരുന്നു നാല് ദൂതന്മാരും. ദൂതൻ നാല് ദൂതന്മാരോടുമായി പറഞ്ഞു, നമ്മുടെ ദൈവത്തെ സേവിക്കുന്നവരുടെ നെറ്റിയിന്മേൽ അടയാളമിടുന്നതുവരെ ഭൂമിയെയോ സമുദ്രത്തെയോ വൃക്ഷങ്ങളെയോ നശിപ്പിക്കരുത്. മുദ്ര ലഭിച്ചവരുടെ എണ്ണം ഞാൻ കേട്ടു. 144,000 മുദ്രയേറ്റവർ ഇസ്രയേൽ ജനതയിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്നുള്ളവരായിരുന്നു. യഹൂദയിലെ ഗോത്രത്തിൽ നിന്നും 12,000, രൂബേന്റെ ഗോത്രത്തിൽ നിന്നും 12,000, ഗാദ് ഗോത്രത്തിൽ നിന്നും 12,000, ആശേർ ഗോത്രത്തിൽ നിന്നും 12,000, നഫ്താലി ഗോത്രത്തിൽ നിന്നും 12,000, മനശ്ശെ ഗോത്രത്തിൽ നിന്നും 12,000, ശിമയോൻ ഗോത്രത്തിൽ നിന്നും 12,000, ലേവി ഗോത്രത്തിൽ നിന്നും 12,000, ഇസാഖർ ഗോത്രത്തിൽ നിന്നും 12,000, സെബൂലുൻ ഗോത്രത്തിൽ നിന്നും 12,000, യോസഫ് ഗോത്രത്തിൽ നിന്നും 12,000, ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നും 12,000. പിന്നെ ഞാൻ നോക്കി,
വളരെ വലിയ ജനക്കൂട്ടത്തെ കണ്ടു. ഒരാൾക്ക് എണ്ണാവുന്നതിലും അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ളവർ. അവരെല്ലാം സിംഹാസനത്തിനും കുഞ്ഞാടിനും യേശു മുന്നിൽ നിൽക്കുകയായിരുന്നു. കയ്യിൽ കുരുത്തോല ശിഖരങ്ങളും പിടിച്ച് വെള്ളമേലങ്കിയും അണിഞ്ഞായിരുന്നു അവർ നിന്നത്. അവർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു പറഞ്ഞു, വിജയം സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിനുമാകുന്നു. മൂപ്പന്മാരും നാല് ജീവനുള്ള ജന്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ദൂതന്മാരെല്ലാം അവർക്കും സിംഹാസനത്തിനും ചുറ്റുമായി നിൽക്കുകയായിരുന്നു. അവർ സിംഹാസനത്തിനു മുന്നിൽ കവിണ്ണുവീണു ദൈവത്തെ നമസ്കരിച്ചു. അവർ പറഞ്ഞു, ആമേൻ. സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ശക്തിയും എന്നുമെന്നേക്കും നമ്മുടെ ദൈവത്തിനായിരിക്കട്ടെ. ആമേൻ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളമേലങ്കി അണിഞ്ഞ ഇവർ ആരാണ്? എവിടെ നിന്നാണ് ഇവർ വരുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, അവർ ആരാണെന്ന് യജമാനനെ അങ്ങേക്കറിയാം. മൂപ്പൻ പറഞ്ഞു, കടുത്ത കഷ്ടതയിലൂടെ കടന്നു വന്നവരാണിവർ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടവർ തങ്ങളുടെ അങ്കി കഴുകി. ഇപ്പോൾ അവ വൃത്തിയും വെണ്മയുള്ളതുമായി. അതുകൊണ്ട് ഇപ്പോഴവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. രാപ്പകൽ അവർ അവന്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവർക്കൊരിക്കലും വിശപ്പുണ്ടാകില്ല, ദാഹിക്കുകയുമില്ല. സൂര്യൻ അവരെ ഉപദ്രവിക്കില്ല. ഒരു ചൂടിനും അവരെ ദഹിപ്പിക്കാനാവില്ല. സിംഹാസനത്തിന്റെ നടുവിലിരിക്കുന്ന കുഞ്ഞാട് അവരുടെ ഇടയനാകും. അവൻ അവരെ ജീവൻ നൽകുന്ന നീരുറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുകയും ചെയ്യും. വെളിപ്പാട് അധ്യായം 8. കുഞ്ഞാട് ഏഴാമത്തെ മുദ്ര തുറന്നു. അപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരത്തേക്ക് മൗനമായിരുന്നു. ഏഴ് ദൂതന്മാർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏഴ് കാഹളങ്ങൾ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ യാഗപീഠത്തിനരികെ വന്ന് ഒരു സ്വർണ ധൂപകലശം പിടിച്ചു നിന്നു. വിശുദ്ധന്മാരായവരുടെയെല്ലാം പ്രാർത്ഥനയിൽ കലർത്താൻ ആ ദൂതന് കൂടുതൽ ധൂപവർഗം നൽകപ്പെട്ടു. ദൂതൻ അവയെല്ലാം സിംഹാസനത്തിന് മുമ്പിലുള്ള യാഗപീഠത്തിൽ സമർപ്പിച്ചു. ധൂപവർഗത്തിൽ നിന്നുള്ള പുക ദൂതന്റെ കയ്യിൽ നിന്നും ദൈവത്തിലേക്ക് ഉയർന്നു. ഭക്തരുടെ പ്രാർത്ഥനയ്ക്കൊപ്പം പുകയും ഉയർന്നു. അപ്പോൾ ദൂതൻ ധൂപകലശത്തിൽ ബലിപീഠത്തിൽ നിന്നും തീ നിറച്ച് ധൂപകലശം ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ മിന്നൽ പിണരുകളും ഇടിയും ഭൂകമ്പവും മറ്റ് ശബ്ദങ്ങളും ഉണ്ടായി. അപ്പോൾ ഏഴ് ദൂതന്മാരും തങ്ങളുടെ കയ്യിലുള്ള കാഹളം മുഴക്കാൻ തയ്യാറായി. ഒന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ ചോര കലർന്ന കല്ലുമഴയും അഗ്നിയുമുണ്ടായി. അവ ഭൂമിയിൽ പതിച്ചു. അപ്പോൾ ഭൂമിയുടെ മൂന്നിലൊന്നു ഭാഗവും പച്ചപ്പുല്ലുകൾ മുഴുവനും മരങ്ങളുടെ മൂന്നിലൊന്നും കത്തിനശിച്ചു. രണ്ടാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ അഗ്നിയാൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു. കടലിന്റെ മൂന്നിലൊന്ന് രക്തമായി മാറുകയും ചെയ്തു. സമുദ്രത്തിലെ മൂന്നിലൊന്ന് ജീവികൾ ചാവുകയും കപ്പലുകളിൽ മൂന്നിലൊന്ന് നശിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കിയപ്പോൾ ഒരു ദ്വീപം പോലെ പ്രകാശിച്ചിരുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തുനിന്നും പതിച്ചു. നക്ഷത്രം പതിച്ചത് മൂന്നിലൊന്ന് നദികളുടെയും അരുവികളുടെയും മേലായിരുന്നു. കാഞ്ഞിരം എന്നായിരുന്നു ആ നക്ഷത്രത്തിന്റെ പേര്. അതോടെ ജലത്തിന്റെ മൂന്നിലൊന്ന് കൈപ്പേറിയതായി. കൈപ്പുറ്റ ആ വെള്ളം കുടിച്ച് അനേകം ആളുകൾ മരണമടഞ്ഞു. നാലാമത്തെ ദൂതൻ കാഹളം മുഴക്കി. സൂര്യന്റെ മൂന്നിലൊന്നും ചന്ദ്രന്റെ മൂന്നിലൊന്നും നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നും ഇരുണ്ടുപോയി. പകലിന്റെയും രാത്രിയുടെയും മൂന്നിലൊന്ന് ഇരുട്ടായി. ഞാൻ നോക്കിയപ്പോൾ ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു പരുന്തിന്റെ ശബ്ദം കേട്ടു. പരുന്ത് ഉച്ചത്തിൽ പറഞ്ഞു, ദുരിതം ദുരിതം ദുരിതം. ഇനിയും തങ്ങളുടെ കാഹളങ്ങൾ മുഴക്കാനുള്ള മൂന്ന് ദൂതന്മാരും കാഹളം മുഴക്കുമ്പോൾ ഭൂമിയിലെ നിവാസികൾക്ക് ദുരിതം ആരംഭിക്കും.
വെളിപ്പാട് അധ്യായം 9. 5 ദൂതൻ തന്റെ കാഹളം മുഴക്കി. അപ്പോൾ ആകാശത്തുനിന്നും ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് പതിക്കുന്നത് ഞാൻ കണ്ടു. അടിത്തട്ടില്ലാത്ത കുഴിയുടെ താക്കോൽ നക്ഷത്രത്തിന് നൽകപ്പെട്ടു. അടിത്തട്ടില്ലാത്ത കുഴിയിലേക്കുള്ള ദ്വാരം നക്ഷത്രം തുറന്നു. അത് തുറന്നപ്പോൾ വലിയൊരു ചൂളയിൽ നിന്നെന്നവണ്ണം ദ്വാരത്തിലൂടെ പുക ഉയർന്നു. സൂര്യനും ആകാശവും പുക കൊണ്ട് കറുത്തുപോയി. ആ പുകപടലത്തിൽ നിന്നും വെട്ടുക്കിളികൾ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ തേളുകൾക്കുള്ളതുപോലെയുള്ള ശക്തി അവയ്ക്കു നൽകപ്പെട്ടു. ഭൂമിയിലെ പുല്ലിനെയോ ഏതെങ്കിലും മരത്തെയോ ചെടിയെയോ ഉപദ്രവിക്കരുതെന്ന് വെട്ടുക്കിളികളോടെ നിർദ്ദേശിച്ചിരുന്നു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ മാത്രം മുറിപ്പെടുത്താനേ അവയ്ക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. മനുഷ്യർക്ക് 5 വേദന നൽകുവാൻ ഈ വെട്ടുക്കിളികൾക്ക് കഴിവ് നൽകപ്പെട്ടു. പക്ഷേ ആളുകളെ കൊല്ലാനുള്ള ശക്തി അവയ്ക്ക് നൽകപ്പെട്ടില്ല. തേൾ ഒരു വ്യക്തിയെ കുത്തുമ്പോഴുള്ള വേദനയ്ക്ക് തുല്യമായ വേദനയായിരുന്നു വെട്ടുക്കിളികൾ മനുഷ്യന് നൽകിയത്. ആ ദിവസങ്ങളിൽ മനുഷ്യൻ മരണത്തിനുള്ള വഴി അന്വേഷിക്കുമെങ്കിലും കണ്ടെത്തുകയില്ല. അവർ മരിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ മരണം അവരിൽ നിന്നും ഒളിച്ചു നിൽക്കും. വെട്ടുക്കിളികൾ യുദ്ധത്തിന് തയ്യാറായിരുന്ന കുതിരകളെ പോലെ കാണപ്പെട്ടു. സ്വർണ കിരീടങ്ങൾ പോലെ എന്തോ ചിലത് അവ തലയിൽ ധരിച്ചിരുന്നു. അവരുടെ മുഖം മനുഷ്യരുടേത് പോലെയായിരുന്നു. അവരുടെ തലമുടി സ്ത്രീകളുടേത് പോലെയായിരുന്നു. സിംഹത്തിൻ്റേതുപോലുള്ള പല്ലുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇരുമ്പ് മാർച്ചട്ടകൾ പോലെയായിരുന്നു അവരുടെ നെഞ്ച്. യുദ്ധത്തിലേക്ക് പായുന്ന അസംഖ്യം കുതിരകളുടെയും തേരുകളുടെയും ആരവമായിരുന്നു അവരുടെ ചിറകടിയൊച്ചയ്ക്ക്. തേളിൻ്റേതുപോലുള്ള വാലും വിഷമുള്ളുകളും അവയ്ക്കുണ്ടായിരുന്നു. മനുഷ്യർക്ക് 5 വേദന നൽകാനുള്ള ശക്തി അവരുടെ വാലുകളിലായിരുന്നു. അവർക്കൊരു രാജാവുണ്ടായിരുന്നു. അടിത്തട്ടില്ലാത്ത ഗർത്തത്തിലെ ദൂതനായിരുന്നു ആ രാജാവ്. എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്നായിരുന്നു രാജാവിൻ്റെ പേർ. യവന ഭാഷയിൽ അപ്പല്ലുവോൻ എന്നു. ആദ്യത്തെ മഹാദുരിതം കഴിഞ്ഞു. മറ്റു 2 ദുരിതങ്ങൾ കൂടി വരാനിരിക്കുന്നു. 6 ദൂതൻ തൻ്റെ കാഹളം മുഴക്കി. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിലെ സ്വർണയാഗപീഠത്തിൻ്റെ 4 കൊമ്പുകളിൽ നിന്നും ഞാനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം 6 ദൂതനോട് പറഞ്ഞു, ആ യൂഫ്രത്തേസ് മഹാനദിയിൽ ബന്ധനസ്ഥരായി കിടക്കുന്ന 4 ദൂതന്മാരെ മോചിപ്പിച്ചാലും. ആ 4 ദൂതന്മാരെയും ഈ വർഷം ഈ മാസം ഇതേ ദിവസം ഇതേ മണിക്കൂറിലേക്ക് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഭൂമിയിലെ മനുഷ്യരിൽ 3/1 കൊന്നൊടുക്കാൻ ദൂതന്മാർ സ്വതന്ത്രരാക്കപ്പെട്ടു. അവരുടെ കുതിരപ്പടയിലെ സൈനികരുടെ സംഖ്യ ഞാൻ കേട്ടു, 20 കോടി. എന്റെ ദർശനത്തിൽ ഞാൻ കുതിരകളെ കണ്ടത് കുതിര സവാരിക്കാരോടുകൂടിയാണ്. അവർ ഇങ്ങനെ കാണപ്പെട്ടു. അവരുടെ മാർച്ചട്ടകൾ തീ പോലെ ചുവന്നതും കടും നീലയും ഗന്ധകം പോലെ മഞ്ഞയും ആയിരുന്നു. കുതിരകളുടെ തലകൾ സിംഹത്തിൻ്റെ തല പോലെ തോന്നിച്ചു. അവരുടെ വായിൽ നിന്നും അഗ്നിയും പുകയും ഗന്ധകവും വമിച്ചുകൊണ്ടിരുന്നു. കുതിരകളിൽ നിന്നും വമിച്ച ഈ 3 വസ്തുക്കൾ കൊണ്ട് ഭൂമിയിലെ 3/1 ജനതയും കൊല്ലപ്പെട്ടു. കുതിരകളുടെ ശക്തി അവയുടെ വായിലും വാലിലുമായിരുന്നു. അവയുടെ വാലുകൾ പാമ്പുകളുടേതുപോലെയായിരുന്നു. ആ പാമ്പുകളുടെ തല ആളുകളെ കടിച്ചു മുറിവേൽപ്പിക്കാൻ പോന്നവയായിരുന്നു. ഭൂമിയിലെ മറ്റു മനുഷ്യർ ഈ ബാധകളാൽ കൊല്ലപ്പെട്ടില്ല. എന്നിട്ടും അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും പിന്മാറുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്തില്ല. ഭൂതങ്ങളെയോ സ്വർണം വെള്ളി ഓട് കാണാനോ കേൾക്കാനോ കഴിയാത്ത കല്ല് മരം ഇവ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെയോ നമസ്കരിക്കുന്നതും നിർത്തിയില്ല. അവർ മാനസാന്തരപ്പെടുകയോ മറ്റുള്ളവരെ കൊല്ലുന്നതിൽ നിന്ന് പിന്മാറുകയോ ചെയ്തില്ല. അവർ തങ്ങളുടെ ആഭിചാരം, ലൈംഗിക പാപം, മോഷണം തുടങ്ങിയ പാപങ്ങളിൽ നിന്നും പിന്മാറുകയുമുണ്ടായില്ല. വെളിപ്പാട് 10. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ശക്തനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ദൂതൻ മേഘങ്ങൾ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അവന്റെ തലയ്ക്ക് ചുറ്റും ഒരു മഴവില്ലുണ്ടായിരുന്നു. ദൂതന്റെ മുഖം സൂര്യനെ പോലെയും കാലുകൾ
അഗ്നിസ്തംഭങ്ങൾ പോലെയും കാണപ്പെട്ടു. ദൂതന്റെ കയ്യിൽ ഒരു കൊച്ചു ഗ്രന്ഥച്ചുരുളുണ്ടായിരുന്നു. അവനത് നിവർത്തിപ്പിടിച്ചിരുന്നു. ദൂതൻ തന്റെ വലതുപാദം കടലിലും ഇടതുപാദം കരയിലും വച്ചിരുന്നു. ദൂതൻ ഒരു സിംഹത്തിന്റെ അലർച്ച പോലെ ആക്രോശിച്ചു. ദൂതന്റെ ശബ്ദത്തിനു ശേഷം ഏഴ് ഇടിമുഴക്കങ്ങൾ സംസാരിച്ചു. ഇടിമുഴക്കങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ എഴുതാനും തുടങ്ങി. പക്ഷേ ഞാനപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ശബ്ദം പറഞ്ഞു, ഏഴ് ഇടിമുഴക്കങ്ങൾ പറഞ്ഞത് എഴുതരുത്, അവ രഹസ്യമാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ കണ്ട ദൂതൻ ഒരു കാൽ കടലിലും ഒരു കാൽ കരയിലുമായി നിന്ന് തന്റെ വലത് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ദൂതൻ എന്നെന്നും ജീവിക്കുന്നവന്റെ പേരിനാൽ സത്യം ചെയ്തു, സ്വർഗവും അതിലുള്ളതും സൃഷ്ടിച്ചത് ആ ഒരുവനാണ്. ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചത് അവനാകുന്നു. ദൂതൻ പറഞ്ഞു, ഇനി താമസമില്ല, ഏഴാമത്തെ ദൂതൻ തന്റെ കാഹം മുഴക്കാൻ തയ്യാറാകുന്ന ദിവസം ദൈവത്തിന്റെ രഹസ്യ പരിപാടികൾ നിർവഹിക്കപ്പെടും. പ്രവാചകരായ തന്റെ ദാസന്മാർക്ക് അവൻ നൽകിയ സുവിശേഷമാണ് ഈ പരിപാടി. പിന്നീട് ഞാൻ അതേ ശബ്ദം സ്വർഗത്തിൽ നിന്ന് വീണ്ടും കേട്ടു. ശബ്ദം എന്നോട് പറഞ്ഞു, ചെന്ന ദൂതന്റെ കയ്യിലെ തുറന്ന ഗ്രന്ഥച്ചുരുൾ വാങ്ങുക. ഈ ദൂതനാണ് കടലിലും കരയിലുമായി കാലുകൾ വച്ചിരിക്കുന്നത്. അതിനാൽ ഞാൻ ദൂതനെ സമീപിച്ച് ചെറിയ ചുരുൾ തരുവാൻ അപേക്ഷിച്ചു. ദൂതൻ എന്നോട് പറഞ്ഞു, ഇതാ ചുരുൾ, അത് തിന്നുകൊള്ളുക, അത് നിന്റെ ഉദരത്തിന് കയ്പായിരിക്കും, പക്ഷേ അത് നിന്റെ വായ്ക്ക് തേൻ പോലെ മധുരമായിരിക്കും. ഞാൻ ദൂതനിൽ നിന്നും ചുരുൾ വാങ്ങി. ഞാനത് ഭക്ഷിച്ചു. അതെന്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. പക്ഷേ ഞാൻ ഭക്ഷിച്ചപ്പോൾ അതെന്റെ ഉദരത്തിൽ കയ്പായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയും നീ ധാരാളം വംശങ്ങളെയും രാജ്യങ്ങളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കണം. വെളിപ്പാട് അധ്യായം 11. പിന്നെ വടി പോലുള്ള ഒരളവ് പോൽ എനിക്ക് നൽകപ്പെട്ടു. എന്നോട് പറഞ്ഞു, പോയി ദൈവാലയവും യാഗപീഠവും അളക്കുക, അവിടെ നമസ്കരിക്കുന്നവരെ എണ്ണുക. പക്ഷേ ദൈവാലയമുറ്റം അളക്കരുത്, അത് വെറുതെ വിടുക. അത് ജാതികൾക്ക് നൽകപ്പെട്ടതാണ്. അവർ 42 മാസം വിശുദ്ധ നഗരത്തെ ചവിട്ടും. ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് ശക്തി നൽകുകയും ചെയ്യും. അവർ ഇരട്ടെടുത്ത് 1260 ദിവസങ്ങൾ പ്രവചനം നടത്തും. ഭൂമിയുടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവുമരങ്ങളും 2 വിളക്കുകാലികളുമാണ് ആ 2 സാക്ഷികൾ. ആരെങ്കിലും ആ സാക്ഷികളെ മുറിപ്പെടുത്താൻ ശ്രമിച്ചാൽ സാക്ഷികളുടെ വായിൽ നിന്നും വരുന്ന അഗ്നി അവരുടെ ശത്രുക്കളെ വിഴുങ്ങിക്കളയും. അവരെ മുറിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരുവനും ഇപ്രകാരം മരണമടയും. അവരുടെ പ്രവചനകാലത്ത് ആകാശം മഴ പെയ്യാതെ തടഞ്ഞു നിർത്താനുള്ള അതുല്യമായ ശക്തി ആ സാക്ഷികൾക്കുണ്ട്. അവർക്ക് വെള്ളത്തെ രക്തമാക്കാനുള്ള ശക്തിയുണ്ട്. എല്ലാവിധത്തിലുള്ള മാരക രോഗങ്ങൾ കൊണ്ടും ഭൂമിയെ വിഷമിപ്പിക്കാനും അവർക്ക് സാധിക്കും. എത്ര തവണ വേണമെങ്കിലും അവർക്കിത് ചെയ്യാനാവും. സാക്ഷികൾ ഇരുവരും തങ്ങളുടെ സന്ദേശം പറഞ്ഞു നിർത്തുമ്പോൾ മൃഗം അവരെ എതിർത്ത് ആക്രമിക്കും. അടിത്തട്ടില്ലാത്ത ഗർത്തത്തിൽ നിന്നുള്ള മൃഗമാണത്. മൃഗം അവരെ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്യും. 2 സാക്ഷികളുടെയും ശരീരം മഹാനഗരത്തിന്റെ വീഥികളിൽ കിടക്കും. സോദോം എന്നും മിസ്രയും എന്നുമാണ് ആ നഗരത്തിന്റെ പേർ. ആ നാമങ്ങൾക്ക് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട നഗരമാണത്. വിവിധ ജനസമൂഹങ്ങളിലും ഭാഷകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും പെട്ടവർ 3.5 ദിവസം ആ മൃതശരീരങ്ങൾ കാണുകയും അവ കല്ലറയിൽ സംസ്കരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. അവർ ഇരുവരുടെയും മരണത്തിൽ ഭൂമിയിലെ ജനങ്ങൾ ആഹ്ലാദിക്കും. അവർ സൽക്കാരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യും. കാരണം ഭൂമിയിലെ ജനങ്ങൾക്ക് അത്രമാത്രം കഷ്ടമായിരുന്നു ഈ 2 സാക്ഷികൾ നൽകിയിരുന്നത്.
പക്ഷേ മൂന്നര ദിവസങ്ങൾക്ക് ശേഷം ദൈവം രണ്ട് പ്രവാചകരിലേക്കും ജീവൻ പ്രവേശിപ്പിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ കണ്ടവരിലൊക്കെ ഭയം നിറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു ശബ്ദം പ്രവാചകർ കേട്ടു. ഇങ്ങോട്ടേക്കു കയറി വരിക. ഒരു മേഘത്തിൽ അവർ സ്വർഗത്തിലേക്ക് ഉയർന്നുപോയി. അവർ പോകുന്നത് അവരുടെ ശത്രുക്കൾ നോക്കി നിന്നു. അതേസമയം തന്നെ അവിടെ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. നഗരത്തിന്റെ പത്തിലൊന്ന് നശിപ്പിക്കപ്പെട്ടു. ഭൂകമ്പത്തിൽ 7000 പേർ കൊല്ലപ്പെട്ടു. മരിക്കാത്തവർ ഭയം. അവർ സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. രണ്ടാമത്തെ ദുരിതവും അവസാനിച്ചു. മൂന്നാമത്തെ ദുരിതം ആസന്നമായിരിക്കുന്നു. ഏഴാമത്തെ ദൂതന്മാർ കാഹളം മുഴക്കിയപ്പോൾ സ്വർഗത്തിൽ വലിയ ശബ്ദങ്ങളുണ്ടായി. ശബ്ദങ്ങൾ പറഞ്ഞു, ലോകത്തിന്റെ മേലുള്ള ഭരണശക്തി നമ്മുടെ കർത്താവിന്റെയും അവന്റെ ക്രിസ്തുവിന്റെയുമാണ്. അവൻ എന്നേക്കും ഭരണം നടത്തും. അപ്പോൾ 24 മൂപ്പന്മാരും ദൈവത്തിനു മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദൈവസന്നിധിയിലെ തങ്ങളുടെ സിംഹാസനങ്ങളിൽ ഇരിക്കുകയായിരുന്നു അവർ. മൂപ്പന്മാർ പറഞ്ഞു, സർവശക്തനും കർത്താവുമായ ദൈവമേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ആകുന്നവനും സദാ ആയിരുന്നവനും നീയാകുന്നു. നീ നിന്റെ മഹാശക്തി ഉപയോഗിച്ച് ഭരണം നടത്തുന്നതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ലോകജനത കോപാകുലരായി, പക്ഷേ നിന്റെ കോപത്തിനുള്ള സമയമാണിപ്പോൾ. മരിച്ചവർ വിധിക്കപ്പെടുന്ന സമയമാണിപ്പോൾ. നിന്റെ ദാസന്മാർക്കും പ്രവാചകർക്കും നിന്റെ വിശുദ്ധർക്കും നിന്നെ ആദരിക്കുന്ന വലിയവർക്കും ചെറിയവർക്കും പ്രതിഫലം നൽകേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. ദൈവത്തിന്റെ നിയമമുണ്ടായിരുന്ന പെട്ടകം കാണായി വന്നു. അപ്പോൾ അവിടെ മിന്നലുകളും ശബ്ദങ്ങളും ഇടിമുഴക്കവും ഭൂകമ്പവും കനത്ത കന്മഴയുമുണ്ടായി. വെളിപ്പാട് 12. അനന്തരം സ്വർഗത്തിലൊരു മഹാത്ഭുതം പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെ വസ്ത്രമാക്കിയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു. ചന്ദ്രൻ അവളുടെ പാദത്തിനടിയിലായിരുന്നു. 12 നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം അവൾ തലയിൽ അണിഞ്ഞിരുന്നു. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ സമയം അടുത്തതിനാൽ അവൾ വേദന കൊണ്ട് കരഞ്ഞു. പിന്നീട് മറ്റൊരത്ഭുതവും സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു ചുവന്ന മഹാസർപ്പവും ഉണ്ടായിരുന്നു. മഹാസർപ്പത്തിന് 7 തലയും ഓരോ തലയിലും 7 കിരീടം വീതവും ഉണ്ടായിരുന്നു. മഹാസർപ്പത്തിന് 10 കൊമ്പുമുണ്ടായിരുന്നു. മഹാസർപ്പം അതിന്റെ വാലുകൊണ്ട് ആകാശത്തെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 അടിച്ചുവാരി ഭൂമിയിലേക്കിട്ടു. മഹാസർപ്പം പ്രസവമെടുത്ത ആ സ്ത്രീയുടെ മുമ്പിൽ നിന്നു. പ്രസവിച്ചാലുടൻ കുട്ടിയെ തിന്നുകയായിരുന്നു ആ മഹാസർപ്പത്തിന്റെ ലക്ഷ്യം. അവൾ ഒരു പുത്രന് ഒരാൺകുട്ടിക്ക് ജന്മമരുളി. അവനൊരു ഇരുമ്പ് വടി കൊണ്ട് എല്ലാ രാജ്യങ്ങളെയും ഭരിക്കും. അവളുടെ കുഞ്ഞ് ദൈവത്തിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. ദൈവം അവൾക്കു വേണ്ടി തയ്യാറാക്കിയ മരുഭൂമിയിലെ ഒരിടത്തേക്ക് അവൾ ഓടിപ്പോയി. അവിടെ അവൾ 1260 ദിവസം പുലർത്തപ്പെടും. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തെ നേരിട്ടു. മഹാസർപ്പവും അതിന്റെ ദൂതരും തിരിച്ചും യുദ്ധം ചെയ്തു. എന്നാൽ മഹാസർപ്പം അത്ര ശക്തനായിരുന്നില്ല. മഹാസർപ്പത്തിനും കൂട്ടർക്കും സ്വർഗത്തിലെ അവരുടെ സ്ഥലം നഷ്ടപ്പെട്ടു. മഹാസർപ്പം സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പിശാച് അഥവാ സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന പഴയ പാമ്പാണ് ആ മഹാസർപ്പം, ലോകത്തെയാകെ പാപത്തിലേക്ക് നയിക്കുന്നവൻ. മഹാസർപ്പവും അവനോടൊപ്പം അവന്റെ ദൂതന്മാരും ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ഉഗ്ര ശബ്ദം കേട്ടു. നോക്കൂ, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ പരമാധികാരവും ഇതാ കൈവന്നിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ കുറ്റപ്പെടുത്തിയവൻ പുറത്താക്കപ്പെട്ടതിനാലാണ് ഇതൊക്കെ കൈവന്നത്. നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ ദൈവത്തോട് അവൻ രാപ്പകൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ തന്നെ സത്യവചനങ്ങൾ കൊണ്ടും നമ്മുടെ സഹോദരന്മാർ അവനെ തോൽപ്പിച്ചു. അവർ തങ്ങളുടെ ജീവനെ അത്ര സ്നേഹിച്ചില്ല. അവർ മരണത്തെ ഭയന്നില്ല. അതിനാൽ സ്വർഗമേ, സ്വർഗവാസികളെ സന്തോഷിക്കുക.
പക്ഷേ ഭൂമിക്കും സമുദ്രത്തിനും ദുരിതം. എന്തെന്നാൽ പിശാജ് നിന്നിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ക്രോധത്താൽ നിറഞ്ഞവനാണ് പിശാജ്. തന്റെ സമയം തുച്ഛമാണെന്ന് അവൻ അറിയുന്നു. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടതാണെന്ന് മഹാസർപ്പം മനസ്സിലാക്കി. അതിനാൽ അവൻ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ പിന്നാലെ പാഞ്ഞു. എന്നാൽ ആ സ്ത്രീക്ക് വലിയ പരുന്തിന്റെ രണ്ട് ചിറകുകൾ നൽകപ്പെട്ടു. അപ്പോൾ അവൾക്ക് തനിക്കായി ഒരുക്കപ്പെട്ട മരുഭൂമിയിലേക്ക് പറക്കാൻ കഴിഞ്ഞു. അവിടെ അവൾ 3.5 വർഷം പരിപാലിക്കപ്പെടും. അവിടെ അവൾ മഹാസർപ്പത്തിൽ നിന്നും അകന്നിരിക്കും. അപ്പോൾ മഹാസർപ്പം തന്റെ വായിൽ നിന്നും നദിപ്രവാഹത്തിന് സമാനമായി ഭാരിച്ച അളവിൽ വെള്ളമൊഴുക്കി ജലപ്രവാഹത്തിൽപ്പെട്ട് അവൾ ഒഴുകിപ്പോകും വിധം അവളുടെ നേർക്കാണ് മഹാസർപ്പം വെള്ളമൊഴുക്കിയത്. പക്ഷേ ഭൂമി അവളെ സഹായിച്ചു. ഭൂമി തന്റെ വായ് പിളർന്ന് മഹാസർപ്പത്തിന്റെ വായിൽ നിന്നൊഴുകിയ ജലമാകെ കുടിച്ചു വറ്റിച്ചു. അതോടെ മഹാസർപ്പത്തിന് ആ സ്ത്രീയോടുള്ള കോപം വർദ്ധിച്ചു. മഹാസർപ്പം അവളുടെ മറ്റു മക്കളോട് യുദ്ധം പ്രഖ്യാപിക്കാൻ അവിടം വിട്ടുപോയി. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും യേശു പഠിപ്പിച്ച സത്യം സ്വീകരിച്ചവരുമാണ് അവളുടെ മക്കൾ. മഹാസർപ്പം കടൽപ്പുറത്ത് നിലയുറപ്പിച്ചു. വെളിപ്പാട് 10:13. പിന്നെ ഒരു മൃഗം കടലിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും ഉണ്ടായിരുന്നു. അതിന്റെ ഓരോ കൊമ്പിലും ഓരോ കിരീടമുണ്ടായിരുന്നു. ഓരോ തലയിലും അതിന് ഓരോ ദൂഷണനാമം ഉണ്ടായിരുന്നു. ആ മൃഗം കരടിയുടേതുപോലുള്ള കാലുകളോട് കൂടിയ ഒരു പുള്ളിപ്പുലിയെ പോലിരുന്നു. സിംഹത്തിൻ്റെതുപോലുള്ള വായായിരുന്നു അതിന്. കടൽപ്പുറത്ത് നിന്ന മഹാസർപ്പം ആ മൃഗത്തിന് തൻ്റെ എല്ലാ ശക്തിയും സിംഹാസനവും അധികാരവും നൽകി. ആ മൃഗത്തിൻ്റെ തലകളിലൊന്ന് മാരകമായ മുറിവുകളേറ്റതുപോലിരുന്നു. എന്നാൽ ആ മാരകമായ മുറിവ് ഭേദപ്പെട്ടിരുന്നു. ലോകത്തിലുള്ളവരൊക്കെ അത്ഭുതത്തോടെ ആ മൃഗത്തെ പിന്തുടർന്നു. തൻ്റെ ശക്തി മൃഗത്തിന് നൽകിയതിനാൽ ആളുകൾ മഹാസർപ്പത്തെ നമസ്കരിച്ചു. ആളുകൾ മൃഗത്തെയും നമസ്കരിച്ചു. അവർ ചോദിച്ചു, ആരുണ്ട് ഈ മൃഗത്തോളം ശക്തനായിട്ട്? ആർക്കതിനോട് ഏറ്റുമുട്ടാനാകും? ധിക്കാരവും ദൂഷണവും പറയാൻ മൃഗത്തെ അനുവദിച്ചു. 42 മാസത്തേക്ക് തന്റെ ശക്തി ഉപയോഗിക്കാൻ അതിനനുവാദം കിട്ടി. അത് ദൈവദൂഷണം പറയാൻ വായ് തുറന്നു. ദൈവത്തിന്റെ നാമത്തിനും അവന്റെ വാസസ്ഥാനത്തിനും സ്വർഗനിവാസികൾക്കുമെല്ലാം എതിരായി ദൂഷണം നടത്തി. ദൈവത്തിന്റെ വിശുദ്ധ ജനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുവാനും അവരെ തോൽപ്പിക്കുവാനും മൃഗത്തിന് ശക്തി നൽകപ്പെട്ടു. എല്ലാ ഗോത്രങ്ങൾക്കും ജനപദങ്ങൾക്കും ഭാഷയ്ക്കും രാജ്യത്തിനും മീതെ മൃഗത്തിന് അധികാരം നൽകപ്പെട്ടു. ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം മൃഗത്തെ നമസ്കരിക്കും. കൊല്ലപ്പെട്ട കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ലോകാരംഭം മുതൽക്ക് പേരെഴുതാത്തവരെല്ലാം അതിനെ നമസ്കരിക്കും. കാതുള്ളവൻ ഇത് കേൾക്കട്ടെ. തടവുകാരനാകേണ്ടവൻ തടവുകാരനാവുക തന്നെ ചെയ്യും. വാളുകൊണ്ട് കൊല്ലുന്നവൻ ഒരു വാളുകൊണ്ട് തന്നെ കൊല്ലപ്പെടും. ഇതിനർത്ഥം ദൈവത്തിന്റെ വിശുദ്ധ ജനങ്ങൾക്ക് സഹനശക്തിയും വിശ്വാസവും വേണമെന്നാണ്. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്നും ഉയർന്നു വരുന്നതും ഞാൻ കണ്ടു. അതിനൊരു കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുകളുണ്ടായിരുന്നെങ്കിലും മഹാസർപ്പത്തെപ്പോലെ അവൻ സംസാരിച്ചു. ഈ മൃഗം ആദ്യത്തെ മൃഗത്തിനു മുമ്പിൽ വന്നു നിൽക്കുകയും അതിനെപ്പോലെ തന്നെ ശക്തി ഉപയോഗിക്കുകയും ചെയ്തു. ആദ്യത്തെ മൃഗത്തെ ഭൂമിയിലുള്ള എല്ലാവരെയും കൊണ്ട് നമസ്കരിപ്പിക്കുവാനാണ് അത് ശക്തി ഉപയോഗിച്ചത്. ആദ്യത്തെ മൃഗത്തിന് ഭേദമാക്കപ്പെട്ടതും മാരകവുമായ മുറിവുണ്ടായിരുന്നു. രണ്ടാമത്തെ ഈ മൃഗം വലിയ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു. ആളുകൾ നോക്കി നിൽക്കെ അവൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അഗ്നി കൊണ്ടുവരിക പോലും ചെയ്യുന്നു. രണ്ടാമത്തെ മൃഗം ഭൂവാസികളെ വഞ്ചിക്കുന്നു. തനിക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെട്ട വീര്യപ്രവൃത്തികൾ കൊണ്ടാണത് ജനങ്ങളെ വഞ്ചിക്കുന്നത്. ആദ്യത്തെ മൃഗത്തെ രക്ഷിക്കാനാണവൻ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ മൃഗത്തെ ആദരിക്കാൻ ഒരു വിഗ്രഹമുണ്ടാക്കാൻ അവൻ ജനങ്ങളോട് കൽപ്പിച്ചു. വാളുകൊണ്ട് മുറിവേറ്റിട്ടും മരിക്കാത്ത മൃഗമായിരുന്നു അത്. ആദ്യത്തെ മൃഗത്തിന്റെ വിഗ്രഹത്തിന് ജീവൻ നൽകാനുള്ള ശക്തി രണ്ടാമത്തെ മൃഗത്തിന് നൽകപ്പെട്ടിരുന്നു. അപ്പോൾ ആ വിഗ്രഹത്തിന് സംസാരിക്കാനുള്ള കഴിവ് ലഭിക്കുകയും തന്നെ നമസ്കരിക്കാത്തവരെ കൊല്ലുവാനുള്ള ആജ്ഞ നൽകുകയും ചെയ്തു. രണ്ടാമത്തെ മൃഗം
ചെറിയവരെയും ദരിദ്രരെയും സ്വതന്ത്രരെയും അടിമയെയും തങ്ങളുടെ വലതു കൈയിലോ അല്ലെങ്കിൽ നെറ്റിയിലോ ഒരടയാളം ഇടപെടുന്നതിനെ നിർബന്ധിച്ചു. ഈ അടയാളമില്ലാതെ ആർക്കും വിൽക്കുവാനോ വാങ്ങുവാനോ ആകുമായിരുന്നില്ല. ഈ അടയാളം ആ മൃഗത്തിൻ്റെ പേരോ അവൻ്റെ പേരിൻ്റെ സംഖ്യയോ ആണ്. ബുദ്ധിയുള്ളവന് മൃഗത്തിൻ്റെ സംഖ്യ കണ്ടെത്താനാകും. വിജ്ഞാനമാണ് ഇവിടെ ആവശ്യം. അതൊരു മനുഷ്യൻ്റെ സംഖ്യയാകുന്നു. 666 ആ സംഖ്യ. വെളിപ്പാട് 14. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ കുഞ്ഞാടുണ്ടായിരുന്നു. അവൻ സിയോൻ പർവ്വതത്തിന് മുകളിൽ നിൽക്കുകയായിരുന്നു. 144,000 പേർ അവനോടൊത്തുണ്ടായിരുന്നു. അവരുടെയെല്ലാം നെറ്റിമേൽ അവൻ്റെയും അവൻ്റെ പിതാവിൻ്റെയും നാമം എഴുതിയിരുന്നു. ധാരാളം ജലപ്രവാഹത്തിൻ്റെയും ഇടിമുഴക്കത്തിൻ്റെയും പോലുള്ള ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ടു. ആളുകൾ വീണമീട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് സദൃശ്യമായ ശബ്ദമാണ് ഞാൻ കേട്ടത്. ജനങ്ങൾ സിംഹാസനത്തിന് മുമ്പാകെയും 4 ജീവനുള്ള ജന്തുക്കളുടെയും മൂപ്പന്മാരുടെയും സാന്നിധ്യത്തിൽ വച്ചും ഒരു പുതിയ ഗാനം പാടി. ഭൂമിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടിരുന്ന 144,000 പേരൊഴിച്ച് മറ്റാർക്കും ഈ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ 144,000 പേർ സ്ത്രീ സമ്പർക്കം മൂലം മലിനപ്പെടാത്തവരായിരുന്നു. അവർ സ്വയം ശുദ്ധരായി സംരക്ഷിച്ചു. അവർ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തൊക്കെ പിന്തുടർന്നു. ഭൂവാസികൾക്കിടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവരാണ് ഈ 144,000 പേരും. ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യമായി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ. അവർ നുണ പറഞ്ഞിരുന്നില്ല. അവർ നിഷ്കളങ്കരായിരുന്നു. അപ്പോൾ മറ്റൊരു ദൂതൻ ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും വംശക്കാരോടും വിളംബരം ചെയ്യാനുള്ള ശാശ്വത സുവിശേഷം ആ ദൂതന്റെ പക്കലുണ്ടായിരുന്നു. ദൂതൻ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ ഭയക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുക. ദൈവം മനുഷ്യരെ വിധിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. ദൈവത്തെ നമസ്കരിക്കുക. സ്വർഗവും ഭൂമിയും കടലും ജലധാരകളും അവൻ സൃഷ്ടിച്ചു. അപ്പോൾ ഒന്നാമത്തെ ദൂതനെ പിന്തുടർന്നിരുന്ന രണ്ടാമത്തെ ദൂതൻ പറഞ്ഞു, അവൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബാബിലോൺ മഹാനഗരം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളെയും അവൾ തന്റെ അധമ വികാരങ്ങളുടെ വീഞ്ഞിൽ നിന്ന് കുടിപ്പിക്കുകയും ദൈവത്തിന്റെ കോപത്തിനിരയാവുകയും ചെയ്തു. രണ്ട് ദൂതന്മാരെയും പിന്തുടർന്ന് മൂന്നാമതൊരു ദൂതൻ കൂടി വന്നു. ഈ ദൂതൻ ഉച്ചത്തിൽ പറഞ്ഞു, മൃഗത്തെയും അതിന്റെ വിഗ്രഹത്തെയും നമസ്കരിക്കുകയും മൃഗത്തിന്റെ അടയാളം അവരുടെ നെറ്റിയിലോ അഥവാ അവരുടെ കയ്യിലോ വഹിക്കുകയും ചെയ്യുന്നവന് ദുരിതം. അയാൾ ദൈവകോപത്തിന്റെ വീഞ്ഞു കുടിക്കും. ദൈവത്തിന്റെ കോപമാകുന്ന കോപ്പയിൽ നിന്നുമുള്ള മുഴുവൻ ശക്തിയും കൊണ്ടുണ്ടാക്കിയതാണ് ഈ വീഞ്ഞ്. അയാൾ പരിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെയും മുമ്പിൽ കത്തുന്ന ഗന്ധകത്തിൽ പീഡിപ്പിക്കപ്പെടും. അവരുടെ വേദനയുടെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തെയും അതിന്റെ വിഗ്രഹത്തെയും നമസ്കരിക്കുകയോ അതിന്റെ നാമമുദ്ര സ്വീകരിക്കുകയോ ചെയ്യുന്നവർക്ക് രാവും പകലും വിശ്രമമുണ്ടായിരിക്കുകയില്ല. ഇതിനർത്ഥം ദൈവത്തിന്റെ വിശുദ്ധർ സഹനശക്തിയുള്ളവരായിരിക്കണം. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും യേശുവിൽ തങ്ങൾക്കുള്ള വിശ്വാസം തുടരുകയും വേണം. അനന്തരം ഞാൻ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ശബ്ദം പറഞ്ഞു, ഇങ്ങനെ എഴുതുക, ഇനി കർത്താവിൽ മരിക്കുന്നവർ അനുഗ്രഹീത. ആത്മാവ് പറയുന്നു, അതെ, അത് സത്യമാകുന്നു. അവർ അധ്വാനത്തിൽ നിന്നും വിശ്രമം നേടും. അവരുടെ പ്രവൃത്തികൾ അവരോടൊത്തിരിക്കും. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മുമ്പിൽ ഒരു വെളുത്ത മേഘത്തെ കണ്ടു. ആ വെളുത്ത മേഘത്തിനുമേൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ ഇരുന്നു. അവന്റെ തലയിൽ ഒരു സ്വർണ കിരീടവും കയ്യിൽ മൂർച്ചേറിയ അരിവാളും ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു ദൂതൻ കൂടി ദൈവാലയത്തിൽ നിന്നും പുറത്തു വന്നു. ഈ ദൂതൻ മേഘത്തിലിരുന്ന ആളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അരിവാൾ എടുത്ത് ഭൂമിയിൽ നിന്നും കൊയ്യുക, വിളവെടുപ്പിനുള്ള സമയമായിരിക്കുന്നു. ഭൂമിയുടെ ഫലം പഴുത്തിരിക്കുന്നു. അതുകൊണ്ട് മേഘത്തിലിരിക്കുന്ന ദൂതൻ തന്റെ വാൾ ഭൂമിക്കുമേൽ വീശി. ഭൂമിയിലെ വിളവ്
കൊയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയത്തിൽ നിന്നും മറ്റൊരു ദൂതൻ പുറത്തേക്ക് വന്നു. ആ ദൂതന്റെ കയ്യിലും ഒരു അരിവാളുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്നും വന്നു. ആ ദൂതന് തീയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. ഈ ദൂതൻ അരിവാൾ പിടിച്ച ദൂതനോട് വിളിച്ചു പറഞ്ഞു, മൂർച്ചയുള്ള അരിവാൾ കൊണ്ട് ഭൂമിയിലെ മുന്തിരിക്കുലകൾ കൊയ്തെടുക്കുക. ഭൂമിയിലെ മുന്തിരിങ്ങകൾ നന്നായി വിളഞ്ഞിരിക്കുന്നു. ദൂതൻ ഭൂമിക്ക് മുകളിലൂടെ തന്റെ വാൾ വീശി. ദൂതൻ ഭൂമിയിലെ മുന്തിരി പറിച്ച് ദൈവകോപത്തിന്റെ മുന്തിരിച്ചക്കിലേക്കിട്ടു. നഗരത്തിന് പുറത്ത് മുന്തിരിച്ചക്കിൽ വെച്ച് അവ മെതിച്ചു. മുന്തിരിച്ചക്കിൽ നിന്നും രക്തം പ്രവഹിച്ചു. കുതിരത്തലകളോളം പൊക്കത്തിൽ ഉയർന്നു തെറിച്ച അത് 200 നാഴിക ദൂരം പോയി. വെളിപ്പാട് അധ്യായം 15. അനന്തരം ഞാൻ സ്വർഗത്തിൽ മറ്റൊരു അത്ഭുതം കൂടി കണ്ടു. അത് മഹത്തും അത്ഭുതകരവുമായിരുന്നു. 7 ദുരിതങ്ങളുമായി വരുന്ന 7 ദൂതന്മാർ. ഈ ദുരിതങ്ങൾക്കു ശേഷം ദൈവകോപം അവസാനിക്കുമെന്നതിനാൽ അവ അവസാനത്തെ ദുരിതങ്ങളാണ്. അഗ്നി കലർന്ന ഒരു സ്ഫടിക സമുദ്രം പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിൻ്റെയും അവൻ്റെ വിഗ്രഹത്തിൻ്റെയും അവൻ്റെ പേരിൻ്റെ സംഖ്യയ്ക്കും മേൽ വിജയം നേടിയവർ സമുദ്രതീരത്തു നിൽക്കുന്നു. അവരുടെ കൈകളിൽ ദൈവം നൽകിയ വീണകളുണ്ടായിരുന്നു. അവർ ദൈവദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗാനം പാടി. സർവശക്തനും കർത്താവുമായ ദൈവമേ, നിന്റെ പ്രവൃത്തികൾ മഹനീയവും അത്ഭുതകരവുമാകുന്നു. രാഷ്ട്രങ്ങളുടെ രാജാവേ, നിന്റെ വഴികൾ ശരിയും സത്യവുമാകുന്നു. കർത്താവേ, നിന്റെ നാമത്തെ എല്ലാവരും ഭയക്കുകയും വാഴ്ത്തുകയും ചെയ്യും. ഏക വിശുദ്ധൻ നീയാകുന്നു. എല്ലാ രാജ്യങ്ങളും വന്ന് നിന്റെ മുമ്പിൽ നമസ്കരിക്കും. കാരണം ശരിയായത് മാത്രമേ നീ ചെയ്യുവെന്നത് വ്യക്തമാണ്. ഇതിനുശേഷം സ്വർഗത്തിലൊരു ദൈവാലയം, ദൈവസാന്നിധ്യത്തിന്റെ വിശുദ്ധ സ്ഥലം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. 7 ദുരിതങ്ങളും കൊണ്ടുവന്ന ദൂതന്മാർ ദൈവാലയത്തിൽ നിന്നും പുറത്തു വന്നു. അവർ വൃത്തിയുള്ള തിളങ്ങുന്ന ശവവസ്ത്രം ധരിച്ചിരുന്നു. അവരുടെ മാറിൽ സുവർണ കച്ച കെട്ടിയിരുന്നു. അപ്പോൾ 4 ജീവികളിലൊന്ന് 7 ദൂതന്മാർക്കും 7 സ്വർണക്കലശങ്ങൾ നൽകി. കലശങ്ങളിൽ എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിന്റെ ക്രോധം നിറച്ചിരുന്നു. ദൈവാലയമാകെ ദൈവമഹത്വത്തിന്റെയും ശക്തിയുടെയും പുക നിറഞ്ഞിരുന്നു. 7 ദൂതന്മാരുടെയും 7 ദുരിതങ്ങളും അവസാനിക്കും വരെ ആർക്കും ദൈവാലയത്തിൽ പ്രവേശിക്കാനായില്ല. വെളിപ്പാട് അധ്യായം 16. അപ്പോൾ ഞാൻ ദൈവാലയത്തിൽ നിന്നൊരു ഗംഭീര സ്വരം കേട്ടു. അത് 7 ദൂതന്മാരോടും പറയുകയായിരുന്നു, ചെന്ന് ദൈവകോപത്തിന്റെ 7 കലശങ്ങൾ ഭൂമിയുടെ മേൽ ഒഴിക്കുക. ആദ്യത്തെ ദൂതൻ പോയി അവൻ തന്റെ കലശം ഭൂമിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ വിഗ്രഹത്തെ നമസ്കരിക്കുന്നവരുമായ ആളുകൾക്ക് വൃത്തികെട്ടതും വേദന നിറഞ്ഞതുമായ വർണ്ണങ്ങളുണ്ടായി. രണ്ടാമത്തെ ദൂതൻ തന്റെ കലശം കടലിലേക്ക് ഒഴിച്ചു. അപ്പോൾ കടൽ മരിച്ച മനുഷ്യന്റെ രക്തം പോലെയായി. കടലിലെ സർവജീവജാലങ്ങളും ചത്തു. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലേക്കും ജലധാരകളിലേക്കും ഒഴിച്ചു. നദികളും ജലധാരകളും രക്തമായി. അപ്പോൾ ജലത്തിന്റെ ദൂതൻ ദൈവത്തോട് പറയുന്നത് ഞാൻ കേട്ടു, ആകുന്നവനും എപ്പോഴും ആയിരിക്കുന്നവനും നീയാകുന്നു, പരിശുദ്ധൻ നീയാകുന്നു, നിന്റെ ഈ വിധികളിൽ നീ നീതിമാനാകുന്നു. മനുഷ്യർ വിശുദ്ധരുടെയും പ്രവാചകരുടെയും രക്തം ചിന്തി നീ അവർക്ക് കുടിക്കാൻ ഇപ്പോൾ രക്തം നൽകി. അവർ അതർഹിക്കുന്നു. യാഗപീഠം ഇങ്ങനെ പറയുന്നതും ഞാൻ കേട്ടു, അതെ സർവശക്തനും കർത്താവുമായ ദൈവമേ, നിന്റെ ന്യായവിധികൾ സത്യസന്ധവും നീതിനിഷ്ഠവുമാകുന്നു. 4 ദൂതൻ തന്റെ കലശം സൂര്യനിലേക്കൊഴിച്ചു. ജനങ്ങളെ തീയിൽ കരിക്കാൻ സൂര്യന് അധികാരം നൽകപ്പെട്ടു. ജനങ്ങൾ കൊടും തീയിൽ കഠിനമായി കരിഞ്ഞു. അവർ ദൈവനാമത്തെ ശപിച്ചു. ഈ ദുരിതങ്ങൾക്കുമേൽ നിയന്ത്രണമുള്ളത് ദൈവത്തിന് മാത്രമാണ്. എങ്കിലും അവർ മാനസാന്തരപ്പെടുകയോ തങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. 5 ദൂതൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിലേക്ക് ഒഴിച്ചു.
അപ്പോൾ മൃഗത്തിന്റെ രാജ്യം ഇരുട്ടിലായി. ജനങ്ങൾ വേദന കൊണ്ട് തങ്ങളുടെ നാക്ക് കടിച്ചു. ജനങ്ങൾ വ്രണങ്ങളിലെ വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തെ ശപിച്ചു. എങ്കിലും അവർ മാനസാന്തരപ്പെടുകയോ തങ്ങളുടെ ദുഷ്ചെയ്തികൾ നിർത്തുകയോ ചെയ്തില്ല. ആറാമത്തെ ദൂതൻ തൻ്റെ കലശം യൂഫ്രാത്തേസ് മഹാനദിയിലേക്ക് ഒഴിച്ചു. നദിയിലെ വെള്ളം വറ്റി വരണ്ടു. അത് കിഴക്കിൽ നിന്നും രാജാക്കന്മാർക്ക് വരാൻ വഴിയൊരുക്കി. അപ്പോൾ തവളകളെ പോലിരുന്ന മൂന്ന് അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അവ മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും വ്യാജപ്രവാചകന്റെയും വായിൽ നിന്നാണ് പുറത്തു വന്നത്. ഈ അശുദ്ധാത്മാക്കൾ ഭൂതങ്ങളുടെ ആത്മാക്കളാണ്. വീര്യപ്രവൃത്തികൾക്കുള്ള ശക്തി അവർക്കുണ്ട്. ഈ അശുദ്ധാത്മാക്കൾ ലോകം മുഴുവനുമുള്ള രാജാക്കന്മാരിലേക്ക് പുറപ്പെടുന്നു. സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് രാജാക്കന്മാരെ ഈ അശുദ്ധാത്മാക്കൾ സംഘടിപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ, ഞാനൊരു കള്ളനെ പോലെ വരും. ഉണർന്ന് തന്റെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവന് സന്തോഷിക്കാം, എങ്കിലവന് നഗ്നനായി പോകേണ്ടി വരില്ല, ജനമധ്യത്തിൽ അവന് ലജ്ജിക്കേണ്ടി വരില്ല. അപ്പോൾ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അശുദ്ധാത്മാക്കൾ രാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി. ഏഴാമത്തെ ദൂതൻ തന്റെ കലശം വായുവിലേക്കൊഴിച്ചു. അപ്പോൾ ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം ഇങ്ങനെ പറഞ്ഞു, അത് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ മിന്നൽ പിണരുകളും ശബ്ദ കോലാഹലങ്ങളും ഇടിയും ഒരു വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ നിലനിന്നു പോന്നതിന് ശേഷമുള്ള ഏറ്റവും ഭീകരമായ ഭൂകമ്പമായിരുന്നു അത്. മഹാനഗരം മൂന്നായി പിളർന്നു. രാഷ്ട്രങ്ങളിലെ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. മഹാബാബിലോനിനെ ശിക്ഷിക്കാൻ ദൈവം മറന്നില്ല. തന്റെ ക്രോധത്തിന്റെ വീഞ്ഞ് നിറഞ്ഞ പാത്രം അവൻ നഗരത്തിന് നൽകി. എല്ലാ ദ്വീപുകളും അപ്രത്യക്ഷമായി. ഒരു മലയും അവശേഷിച്ചില്ല. ആകാശത്തുനിന്നും ഓരോ റാത്തൽ ഭാരമുള്ള കല്ലായി കന്മഴ മനുഷ്യരുടെ മേൽ പതിച്ചു. കന്മഴ എന്ന ദുരിതത്തെ ചൊല്ലി ജനങ്ങൾ ദൈവത്തെ ശപിച്ചു. അത്ര ഭയങ്കരമായിരുന്നു ആ ദുരിതം. വെളിപ്പാട് അദ്ധ്യായം 17. ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരാൾ വന്ന് എന്നോട് സംസാരിച്ചു. ദൂതൻ പറഞ്ഞു, വരൂ, പ്രസിദ്ധമായ വേശ്യയ്ക്ക് ദൈവം എന്തു ശിക്ഷയാണ് നൽകാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് കാട്ടിത്തരാം. നിരവധി ജലാശയങ്ങളുടെ മേൽ ഇരിക്കുന്നവളാണവൾ. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി ലൈംഗിക പാപം ചെയ്തു. അവളുടെ ലൈംഗിക പാപത്തിന്റെ വീഞ്ഞിന്റെ കുടിയന്മാരായി തീർന്നു ഭൂമിയിലെ മനുഷ്യർ. ആ ദൂതൻ ആത്മാവിൽ എന്നെ ഒരു മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു ചുവന്ന മൃഗത്തിന്റെ മേൽ കയറിയിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. മൃഗത്തിന്റെ പുറത്താകെ ദൈവദൂഷണപരമായ പേരുകൾ എഴുതിയിരുന്നു. മൃഗത്തിന് ഏഴു തലയും 10 കൊമ്പും ഉണ്ടായിരുന്നു. അവൾ ധൂമ്രവർണവും ചുവപ്പും വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു. സ്വർണ്ണാഭരണങ്ങളും മുത്തുകളും രത്നങ്ങളും കൊണ്ട് അവൾ വിഭൂഷിതയായിരുന്നു. ഒരു സ്വർണപാത്രം അവളുടെ കയ്യിലുണ്ടായിരുന്നു. വെറുപ്പുളവാക്കുന്ന വസ്തുക്കളും അവളുടെ ലൈംഗിക പാപങ്ങളുടെ അശുദ്ധിയും അത് നിറഞ്ഞിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നാമം എഴുതിയിരുന്നു. അതിന് ഒരു നിഗൂഢാർത്ഥമുണ്ടായിരുന്നു. ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, മഹാബാബിലോൺ വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ മദ്യപിച്ചിരുന്നുവെന്ന് ഞാൻ കണ്ടു. ദൈവത്തിന്റെ വിശുദ്ധരുടെ രക്തമാണ് അവൾ കുടിച്ചിരുന്നത്. യേശുവിൽ തങ്ങളുടെ വിശ്വാസത്തെ പറ്റി പറഞ്ഞവരുടെ രക്തമാണ് അവൾ കുടിച്ചത്. അവളെ കണ്ടപ്പോൾ ഞാൻ പൂർണമായും ഞെട്ടിപ്പോയി. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, എന്താണ് നീ ഞെട്ടുന്നത്? ഈ സ്ത്രീയുടെയും അവൾ സവാരി ചെയ്യുന്ന ഏഴു തലയും 10 കൊമ്പുമുള്ള ഈ മൃഗത്തിന്റെയും നിഗൂഢാർത്ഥം ഞാൻ നിന്നോട് പറയാം. നീ കണ്ട മൃഗം ഒരിക്കൽ ജീവിച്ചിരുന്നു.
എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നില്ല. എന്നാൽ അത് അടിത്തട്ടില്ലാത്ത ഗർത്തത്തിൽ നിന്നും വീണ്ടും വന്ന് നശിക്കും. മൃഗത്തെ കാണുമ്പോൾ ഭൂവാസികൾ വിസ്മയിക്കും, കാരണം അത് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇനി ഉണ്ടാകും. ലോകാരംഭം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരാണ് ആ മനുഷ്യർ. ഇത് മനസ്സിലാക്കാൻ നിനക്ക് ജ്ഞാനമുള്ള മനസ്സു വേണം. മൃഗത്തിന്റെ ഏഴ് തലകൾ ആ സ്ത്രീ ഇരിക്കുന്ന ഏഴ് പർവ്വതങ്ങളാണ്. അവർ ഏഴ് രാജാക്കന്മാരുമാണ്. രാജാക്കന്മാരിൽ അഞ്ചു പേർ മരണമടഞ്ഞു. രാജാക്കന്മാരിൽ ഒരാൾ ഇപ്പോഴും ജീവിക്കുന്നു. അവസാനത്തെ രാജാവ് വരികയായി. അവൻ വരുമ്പോൾ കുറച്ചുനേരം മാത്രമേ തങ്ങുകയുള്ളൂ. ഒരിക്കൽ ജീവിച്ചിരുന്നതും ഇപ്പോൾ ജീവിക്കാത്തതുമായ മൃഗം ഇപ്പോൾ എട്ടാമത്തെ രാജാവാണ്. ഈ എട്ടാമത്തെ രാജാവും ആദ്യത്തെ ഏഴ് രാജാക്കന്മാരിൽ ഉൾപ്പെട്ടതാണ്. അവനും നശിപ്പിക്കപ്പെടും. നീ കാണുന്ന പത്തു കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണ്. അവർ ഇതുവരെ തങ്ങളുടെ രാജ്യത്തിൽ ഭരണം നടത്തിയിട്ടില്ല. എന്നാൽ മൃഗത്തോടൊപ്പം ഒരു മണിക്കൂർ ഭരിക്കാനുള്ള അധികാരം ഇവർക്ക് ലഭിക്കും. ഈ പത്തു രാജാക്കന്മാർക്കും ഒരേ മനസ്സാണ്. അവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് നൽകും. അവർ കുഞ്ഞാടിനെതിരെ യുദ്ധം ചെയ്യും. എന്നാൽ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ കർത്താവുമായ കുഞ്ഞാട് അവരെ തോൽപ്പിക്കും. അവൻ തന്റെ തിരഞ്ഞെടുത്ത വിശ്വാസികളായ ശിഷ്യന്മാരും വിളിക്കപ്പെട്ടവരും മൂലം അവരെ തോൽപ്പിക്കും. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, ആ വേശ്യയിരിക്കുന്ന ജലാശയം നീ കണ്ടു. അത് ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളും ജനതകളും വംശങ്ങളും ഭാഷകളുമാകുന്നു. നീ കണ്ട മൃഗവും പത്ത് കൊമ്പുകളും വേശ്യയെ വെറുക്കും. അവർ അവൾക്കുള്ളതെല്ലാം എടുത്ത് അവളെ നഗ്നയായി ഉപേക്ഷിക്കും. അവർ മാംസം തിന്നുകയും തീയിലിട്ട് എരിക്കുകയും ചെയ്യും. അവന്റെ പദ്ധതി നിറവേറ്റുന്നതിന് ദൈവം ഈ അനുഗ്രഹം അവരുടെ മനസ്സിൽ വച്ചു. മൃഗത്തിന് ഭരിക്കാൻ തങ്ങളുടെ അധികാരം നൽകാൻ അവർ സമ്മതിച്ചു. ദൈവഹിതം നിറവേറ്റപ്പെടും വരെ അവർ ഭരിക്കും. ഭൂമിയിലെ രാജാക്കന്മാരെ ഭരിക്കുന്ന മഹാനഗരമാണ് നീ കണ്ട സ്ത്രീ. വെളിപ്പാട് അധ്യായം 18. അപ്പോൾ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആ ദൂതന് വളരെ ശക്തിയുണ്ട്. ദൂതന്റെ മഹത്വം ഭൂമിയെ പ്രകാശമാനമാക്കി. ദൂതൻ ഗംഭീര സ്വരത്തോടെ ആക്രോശിച്ചു, അവൾ നശിപ്പിക്കപ്പെട്ടു, മഹാബാബിലോൺ നശിപ്പിക്കപ്പെട്ടു, അവൾ ഭൂതങ്ങളുടെ വീടായിരിക്കുന്നു, എല്ലാ അശുദ്ധാത്മാക്കളുടെയും വീടുമായി, എല്ലാ തരത്തിലുള്ള നീചമായ പക്ഷികളുടെയും താവളമായിരിക്കുന്നു അവൾ, അവൾ അശുദ്ധവും നിന്ദ്യവുമായ മൃഗങ്ങളുടെയും നഗരമായിരിക്കുന്നു. ഭൂമിയിലെ എല്ലാ ജനവും അവളുടെ വ്യഭിചാരത്തിന്റെ വീഞ്ഞും ദൈവകോപത്തിന്റെ വീഞ്ഞും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചരിച്ചു. അവളുടെ കാമചാബല്യങ്ങളുടെ സമ്പത്ത് കൊണ്ട് ലോകത്തിലെ വ്യാപാരികൾ സമ്പന്നരായി. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നും മറ്റൊരു ശബ്ദം കൂടി കേട്ടു, എന്റെ ജനമേ, ആ നഗരത്തിൽ നിന്നും പുറത്തു വരിക. അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകാതിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് അവളുടെ മേൽ വരാൻ പോകുന്ന ബാധകളൊന്നും പങ്കുവെക്കേണ്ടി വരില്ല. ആ നഗരത്തിന്റെ പാപങ്ങൾ സ്വർഗത്തോളം ഉയരത്തിൽ കൂമ്പാരം കൂടിയിരിക്കുന്നു. അവളുടെ കുറ്റങ്ങൾ ദൈവം ക്ഷമിച്ചിട്ടില്ല. അവൾ മറ്റുള്ളവർക്ക് നൽകുന്നത് ആ നഗരത്തിന് നൽകുക.
അവളുടെ ചെയ്തികൾക്ക് ഇരട്ടിയോളം പ്രതിഫലം കൊടുക്കുക. അവൾ മറ്റുള്ളവർക്കായി തയ്യാറാക്കിയ വീഞ്ഞിന്റെ ഇരട്ടി വീര്യമുള്ള വീഞ്ഞ് അവൾക്കായി ഒരുക്കുക. അവൾ സ്വയം മഹത്വപ്പെടുത്തുകയും ആഡംബരത്തോടെ ജീവിക്കുകയും ചെയ്തു. അത്രയും തന്നെ കഷ്ടവും ദുഃഖവും അവൾക്ക് നൽകുക. അവൾ സ്വയം പറയുന്നു, ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജ്ഞിയാണ്. ഞാൻ ഒരു വിധവയല്ല. ഞാൻ ഒരിക്കലും ദുഃഖിതയാവില്ല. അതിനാൽ മരണം, കരച്ചിൽ, മഹാവിശപ്പ് എന്നീ ബാധകൾ ഒരു ദിവസം തന്നെ അവളെ പിടികൂടും. അവൾ തീയിൽ എരിയും. കാരണം അവളെ വിധിക്കുന്ന കർത്താവായ ദൈവം അതിശക്തനാകുന്നു. അവളുമായി വ്യഭിചരിച്ചവരും അവളുടെ സമ്പത്ത് പങ്കുവച്ചവരുമായ ഭൂമിയിലെ രാജാക്കന്മാർ അവൾ എരിയുന്നതിൽ നിന്നുള്ള പുക കാണും. അപ്പോൾ ആ രാജാക്കന്മാർ അവളുടെ മരണത്തിൽ കരഞ്ഞ് ദുഃഖിതരാകും. അവളുടെ കഷ്ടത്തിൽ അവർ ഭയന്ന് അകന്നു നിൽക്കും. രാജാക്കന്മാർ പറയും, ദുരിതം ദുരിതം മഹാനഗരമേ, ശക്തമായ ബാബിലോൺ നഗരമേ, ഒരു മണിക്കൂറിൽ നിന്റെ ശിക്ഷ നടപ്പായി. ഭൂമിയിലെ വ്യാപാരികളും അവരുടെ മരണത്തിൽ കരയുകയും ദുഃഖിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവരുടെ സാധനങ്ങൾ വാങ്ങാൻ ആരും ഉണ്ടാവില്ല. സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, രക്താംബരങ്ങൾ, ധൂമ്രവസ്ത്രം, പട്ട്, ചെമ്പട്ട്, വില കൂടിയ സുഗന്ധവർഗങ്ങൾ, സുഗന്ധത്തടി, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ സകലവിധ സാധനങ്ങളും, ഓട്, ഇരുമ്പ്, മാർബിൾ എന്നിവയിലുണ്ടാക്കിയ സാധനങ്ങളും അവർ വിറ്റിരുന്നു. കൂടാതെ കുറുവ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ധൂപവർഗം, കുന്തിരിക്കം, മൂര്, സുഗന്ധതൈലങ്ങൾ, വീഞ്ഞ്, എണ്ണ, നേർത്ത ധാന്യമാവ്, ഗോതമ്പ്, ആടുമാടുകൾ, കുതിരകൾ, രഥങ്ങൾ, മനുഷ്യശരീരങ്ങൾ, മനുഷ്യപ്രാണൻ എന്നിവയും അവരുടെ വ്യാപാര സാധനങ്ങളായിരുന്നു. ബാബിലോൺ, നീ ആഗ്രഹിച്ച നല്ല സാധനങ്ങൾ നഷ്ടമായിരിക്കുന്നു. നിന്റെ സമ്പന്നവും ആകർഷവുമായ സാധനങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനിയും നിനക്ക് ആ സാധനങ്ങൾ ലഭിക്കില്ല. വ്യാപാരികൾ അവളുടെ കഷ്ടത്തിൽ ഭയക്കുകയും അകന്നു നിൽക്കുകയും ചെയ്യും. ഇവർ അവൾക്ക് സാധനങ്ങൾ വിറ്റ് ധനികരായവരാണ്. അവർ ദുഃഖിക്കുകയും കരയുകയും ചെയ്യും. അവർ പറയും, ദുരിതം, മഹാനഗരത്തിന് എത്ര ദുരിതമായ അവസ്ഥ. അവൾ നേർത്ത വസ്ത്രങ്ങളും ധൂമ്രവും ചെങ്കുപ്പായങ്ങളും അണിഞ്ഞിരുന്നു. സ്വർണവും രത്നങ്ങളും മുത്തുകളും കൊണ്ട് അവൾ തിളങ്ങി. ഈ മുഴുവൻ സമ്പത്തും ഒരു മണിക്കൂറിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ കപ്പിത്താന്മാരും എല്ലാ കപ്പൽ യാത്രക്കാരും നാവികരും കടലിലെ എല്ലാ വ്യാപാരികളും അവളിൽ നിന്ന് അകന്നു നിന്നു. അവൾ എരിയുന്നതിന്റെ പുക കണ്ടു. അവർ ഉച്ചത്തിൽ പറഞ്ഞു, ഇതുപോലൊരു മഹാനഗരം വേറെ ഉണ്ടായിരുന്നില്ല. അവർ തലയിൽ പൊടി വാരിയിട്ടു. അവർ ദുഃഖിച്ചു കരയുകയും ഉച്ചത്തിൽ വിലപിച്ചു പറയുകയും ചെയ്തു, ദുരിതം ദുരിതം മഹാനഗരമേ, കടലിൽ കപ്പലുകൾ ഉള്ളവർ അവളുടെ സമ്പത്ത് കൊണ്ട് ധനികരായി, പക്ഷേ അവൾ ഒരു മണിക്കൂർ കൊണ്ട് തകർക്കപ്പെട്ടു. ഓ സ്വർഗമേ, ഇതിനാൽ സന്തോഷിക്കുവീൻ. ദൈവത്തിന്റെ വിശുദ്ധരെ, അപ്പോസ്തലന്മാരെ, പ്രവാചകരെ, സന്തോഷിപ്പീൻ. അവൾ നിങ്ങളോട് ചെയ്തവയുടെ അടിസ്ഥാനത്തിൽ ദൈവം അവളെ ശിക്ഷിച്ചിരിക്കുന്നു. ശക്തനായ ഒരു ദൂതൻ ഒരു വലിയ പാറയെടുത്തു. അതൊരു വലിയ തിരിക്കല്ലിനോളം വലുതായിരുന്നു. ദൂതൻ കല്ല് സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണ് ബാബിലോൺ നഗരം വലിച്ചെറിയപ്പെടുക. പിന്നീട് നഗരം അവശേഷിക്കില്ല. വീണ വായിക്കുന്നവരുടെയും പുല്ലാങ്കുഴൽ, കാഹളം എന്നിവ വായിക്കുന്ന സംഗീതജ്ഞരുടെയും സംഗീതം നിന്നിൽ മുഴങ്ങുകയില്ല. ഒരു കരകൗശല ശില്പിയും ഇനി നിന്നിൽ കാണപ്പെടുകയില്ല. തിരികല്ലിന്റെ ശബ്ദം നിന്നിൽ ഇനി കേൾക്കില്ല. ഒരു വിളക്കിന്റെ പ്രകാശം നിന്നിൽ ഇനി തെളിയുകയില്ല. വധൂവരന്മാരുടെ ശബ്ദം നിന്നിൽ ഇനി കേൾക്കില്ല. നിന്റെ വ്യാപാരികൾ ലോകത്തിലെ ഏറ്റവും മഹാന്മാരായിരുന്നു. ജനതയെല്ലാം നിന്റെ മായാജാലത്താൽ വഞ്ചിതരായി.
പ്രവാചകരുടെയും ദൈവത്തിന്റെ വിശുദ്ധരുടെയും ഭൂമിയിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും രക്തത്തിന് അവളാണ് ഉത്തരവാദി. വെളിപ്പാട് അധ്യായം 19. അതിനുശേഷം സ്വർഗത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെതുപോലെ വലിയ ശബ്ദം ഞാൻ കേട്ടു. അവൾ പറയുകയായിരുന്നു, ഹല്ലേലൂയാ! വിധിയവും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാകുന്നു. അവന്റെ വിധികൾ സത്യസന്ധവും ന്യായയുക്തവുമാകുന്നു. മഹാവേശ്യാസ്ത്രീയെ നമ്മുടെ ദൈവം ശിക്ഷിച്ചു. വേശ്യാവൃത്തി വഴി ഭൂമിയെ പുഷിപ്പിച്ചവളാണ് അവൾ. തന്റെ ദാസന്മാരുടെ രക്തത്തിന് ദൈവം ആ വേശ്യയെ ശിക്ഷിച്ചിരിക്കുന്നു. അവൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഹല്ലേലൂയ! അവൾ എരിയുന്നതിന്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ 24 മൂപ്പന്മാരും 4 ജീവനുള്ള ജന്തുക്കളും നമസ്കരിച്ചു. അവർ സിംഹാസനസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. അവർ പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ! അപ്പോൾ സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം വന്നു, ദൈവത്തെ സേവിക്കുന്ന നിങ്ങളെല്ലാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ ആദരിക്കുന്ന ചെറിയവരും വലിയവരുമായ നിങ്ങൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തിന്റെ ആരവം പോലെ ഞാൻ കേട്ടു. അത് ജലപ്രവാഹം പോലെയും ശക്തിയായ ഇടിമുഴക്കം പോലെയുമായിരുന്നു. ആളുകൾ ഇങ്ങനെ പറയുകയായിരുന്നു, ഹല്ലേലൂയ! നമ്മുടെ കർത്താവും സർവശക്തനുമായ ദൈവം ഭരിക്കുന്നു. നമുക്ക് ആഹ്ലാദിച്ചുല്ലസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കുഞ്ഞാടിന്റെ വിവാഹം അടുത്തിരിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവന്റെ മണവാട്ടി സ്വയം ഒരുങ്ങിക്കഴിഞ്ഞു. അവൾക്ക് ധരിക്കാൻ നൽകപ്പെട്ട നേർത്ത ക്ഷണവസ്ത്രമാകട്ടെ തിളക്കമേറിയതും ശുദ്ധവുമായിരുന്നു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, ഇത് എഴുതുക, കുഞ്ഞാടിന്റെ വിവാഹ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സത്യവചനങ്ങളാകുന്നു. അനന്തരം ഞാൻ ദൂതനെ നമസ്കരിക്കുവാൻ അവന്റെ പാദത്തിങ്കൽ മുട്ടുകുത്തി. പക്ഷേ ദൂതൻ എന്നോട് പറഞ്ഞു, എന്നെ നമസ്കരിക്കരുത്, ഞാൻ നിന്നെ പോലെയും നിന്റെ സഹോദരന്മാരെ പോലെയും യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്ന ഒരു ദാസനാണ്. അതുകൊണ്ട് ദൈവത്തെ നമസ്കരിക്കുക. എന്തെന്നാൽ പ്രവചനത്തിന്റെ ആത്മാവ് യേശുവിന്റെ സത്യമാണല്ലോ. അപ്പോൾ സ്വർഗം തുറന്നത് ഞാൻ കണ്ടു. അവിടെ എനിക്ക് മുമ്പിൽ ഒരു വെള്ളക്കുതിരയുണ്ടായിരുന്നു. അതിന്മേൽ സവാരി ചെയ്യുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെട്ടിരുന്നു. അവൻ നീതിപൂർവം വിധിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. അവന്റെ കണ്ണുകൾ കത്തുന്ന തീ പോലെയായിരുന്നു. അവന്റെ തലയിൽ അനവധി കിരീടങ്ങളുണ്ടായിരുന്നു. അവന്റെ മേൽ ഒരു പേരെഴുതപ്പെട്ടിരുന്നുവെങ്കിലും അതെന്തെന്ന് അവന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. മറ്റാർക്കും ആ പേരറിയുമായിരുന്നില്ല. രക്തത്തിൽ മുക്കിയ ഒരു നീളൻ കുപ്പായം അവൻ ധരിച്ചിരുന്നു. ദൈവവചനമെന്നായിരുന്നു അവന്റെ നാമം. സ്വർഗത്തിലെ സേനകൾ വെള്ളക്കുതിരപ്പുറത്ത് അവനെ പിന്തുടർന്നിരുന്നു. നേർത്തതും വെളുത്തതും വൃത്തിയുള്ളതുമായ ക്ഷണവസ്ത്രം അവൻ ധരിച്ചിരുന്നു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറത്തേക്ക് വരുന്നു. ഈ വാൾ കൊണ്ടാണ് അവൻ രാഷ്ട്രങ്ങളെ തോൽപ്പിക്കുക. അവൻ ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് രാജ്യങ്ങളെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിന്റെ ഭീകരമായ കോപത്തിന്റെ മുന്തിരിച്ചക്കിൽ അവൻ മുന്തിരി പിഴിഞ്ഞെടുക്കും. അവന്റെ കുപ്പായത്തിലും തുടയിലും ഈ നാമം എഴുതിയിരുന്നു, രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവും. അപ്പോൾ ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ ദൂതൻ അത്യുച്ചത്തിൽ ആകാശത്ത് പറക്കുന്ന മുഴുവൻ പക്ഷികളോടുമായി പറഞ്ഞു, ദൈവത്തിന്റെ മഹാതിരുവത്താഴത്തിനായി കൂടി വരിക. രാജാക്കന്മാരുടെയും സേനാധിപന്മാരുടെയും പ്രസിദ്ധരുടെയും മാംസം കഴിക്കുന്നതിനായി വരിക. കുതിരകളുടെയും കുതിരകളുടെ മേൽ സവാരി ചെയ്യുന്നവരുടെയും സ്വതന്ത്രർ, അടിമകൾ, ചെറിയവൻ, വലിയവൻ എന്നിവരടക്കം എല്ലാ മനുഷ്യരുടെയും മാംസം ഭക്ഷിക്കാൻ
വരിക. അപ്പോൾ ഞാൻ മൃഗത്തെയും ഭൂമിയിലെ രാജാക്കന്മാരെയും കണ്ടു. അവരുടെ സൈന്യങ്ങൾ കുതിരസവാരിക്കാരനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ ഒന്നിച്ചു കൂടി. പക്ഷേ മൃഗം പിടിക്കപ്പെട്ടു, വ്യാജപ്രവാചകനും പിടിക്കപ്പെട്ടു. മൃഗത്തിനു വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്തവനായിരുന്നു ആ വ്യാജപ്രവാചകൻ. മൃഗത്തിന്റെ അടയാളമുള്ളവരും അവന്റെ വിഗ്രഹത്തെ നമസ്കരിക്കുന്നവരുമായവരെ വഞ്ചിക്കാനാണ് വ്യാജപ്രവാചകൻ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഗന്ധകം എരിയുന്ന തീ തടാകത്തിലേക്ക് വ്യാജപ്രവാചകനും മൃഗവും ജീവനോടെ എറിയപ്പെട്ടു. അവരുടെ സൈന്യങ്ങൾ കുതിരക്കാരന്റെ വായിൽ നിന്നും വന്ന വാളിനാൽ കൊല്ലപ്പെട്ടു. പക്ഷികളെല്ലാം വയറ് നിറയെ ഈ ശരീരങ്ങൾ തിന്നു. വെളിപ്പാട് അധ്യായം 20. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അടിത്തട്ടില്ലാത്ത ഗർത്തത്തിലേക്കുള്ള താക്കോൽ ദൂതന്റെ കയ്യിലുണ്ടായിരുന്നു. ദൂതന്റെ കയ്യിൽ ഒരു വലിയ ചങ്ങലയും ഉണ്ടായിരുന്നു. ദൂതൻ മഹാസർപ്പത്തെയും പിടിച്ചിരുന്നു. പുരാതന സർപ്പം, അവൻ സാത്താൻ അഥവാ പിശാചും ആണ്. ദൂതൻ അവനെ 1000 വർഷം ചങ്ങലയിൽ ബന്ധിച്ചു. മഹാസർപ്പത്തെ അടിത്തട്ടില്ലാത്ത ഗർത്തത്തിലേക്ക് എറിഞ്ഞു. ദൂതൻ എന്നിട്ട് ഗർത്തമടച്ച് തഴുതിട്ടു. 1000 വർഷത്തേക്ക് ഭൂമിയിലെ മനുഷ്യരെ മഹാസർപ്പം വഞ്ചിക്കാതിരിക്കാനാണവൻ അങ്ങനെ ചെയ്തത്. 1000 വർഷങ്ങൾക്ക് ശേഷം അല്പനേരത്തേക്ക് മഹാസർപ്പം സ്വതന്ത്രനാക്കപ്പെടും. അപ്പോൾ ഏതാനും സിംഹാസനങ്ങളിൽ മേൽ കുറെ പേർ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ന്യായം വിധിക്കാൻ അവർക്ക് അധികാരം കൊടുത്തിരുന്നു. യേശുവിന്റെ സത്യത്തോടും ദൈവവചനത്തോടും വിശ്വസ്തരായിരുന്നതുകൊണ്ട് തലമുറിക്കപ്പെട്ടവരുടെ ദേഹികളെയും ഞാൻ കണ്ടു. അവർ മൃഗത്തെയോ അവന്റെ വിഗ്രഹത്തെയോ നമസ്കരിച്ചിരുന്നില്ല. നെറ്റിയിലോ കയ്യിലോ മൃഗത്തിന്റെ അടയാളം അവർ സ്വീകരിച്ചിരുന്നില്ല. അവർ വീണ്ടും ജീവിക്കുകയും ക്രിസ്തുവിനോടൊത്ത് 1000 വർഷം വാണരുളുകയും ചെയ്തു. മരിച്ച മറ്റുള്ളവർ 1000 വർഷം കഴിയുവോളം വീണ്ടും ജീവിച്ചതേ ഇല്ല. അത് മരിച്ചവരുടെ ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഈ ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കുപറ്റിയ ഏവരും അനുഗ്രഹീതരും വിശുദ്ധരുമാണ്. രണ്ടാമത്തെ മരണത്തിന് ആ ആളുകളുടെ മേൽ യാതൊരു അധികാരവുമില്ല. അവർ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും പുരോഹിതരായിരിക്കും. അവർ അവനോടൊപ്പം 1000 വർഷം ഭരിക്കും. 1000 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ അടിത്തട്ടില്ലാത്ത ഗർത്തത്തിൽ തടവിൽ കിടക്കുന്ന സാത്താൻ മോചിതനാകും. സാത്താൻ ഭൂമിയെയാകെ ഗോഗ് മാഗോഗ് മുതലായ രാഷ്ട്രങ്ങളെ വഞ്ചിക്കാൻ പുറപ്പെടും. അവൻ ജനങ്ങളെ യുദ്ധത്തിന് സജ്ജമാക്കും. കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ അനേകം പേർ ഉണ്ടാകും. സാത്താന്റെ സൈന്യം ഭൂമി മുറിച്ചു കടന്ന് ദൈവത്തിന്റെ ആൾക്കാർ വസിക്കുന്ന സങ്കേതത്തിനും ദൈവം സ്നേഹിക്കുന്ന നഗരത്തിനും ചുറ്റിൽ ഒത്തുകൂടി. പക്ഷേ സ്വർഗത്തിൽ നിന്നു വന്ന അഗ്നി സാത്താന്റെ സൈന്യത്തെ നശിപ്പിച്ചു. ആ ജനങ്ങളെ വഞ്ചിച്ച പിശാച് മൃഗത്തോടും വ്യാജപ്രവാചകനോടുമൊപ്പം ഗന്ധകമെരിയുന്ന തീയിലേക്ക് എറിയപ്പെട്ടു. അവിടെ അവർ എന്നേക്കും രാപ്പകൽ പീഡിപ്പിക്കപ്പെടും. അപ്പോൾ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. ഭൂമിയും ആകാശവും അവനിൽ നിന്ന് ഓടിയകന്ന് അപ്രത്യക്ഷമായി. മരിച്ചവരായ ചെറിയവരെയും വലിയവരെയും സിംഹാസനത്തിന് മുമ്പിൽ കണ്ടു. ചില പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. ജീവന്റെ പുസ്തകവും തുറക്കപ്പെട്ടിരുന്നു. മരിച്ചവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് വിധിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളാണ് ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. സമുദ്രം അതിലുണ്ടായിരുന്ന മരിച്ചവരെ കൈവിട്ടു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഉപേക്ഷിച്ചു. ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് വിധിക്കപ്പെട്ടു. മരണവും പാതാളവും തീ തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ആ തീ തടാകം 2nd മരണമായിരുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്തവരൊക്കെ തീ തടാകത്തിലേക്ക് എറിയപ്പെട്ടു. വെളിപ്പാട് അധ്യായം 21. അനന്തരം ഞാൻ ഒരു പുതിയ സ്വർഗവും പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ സ്വർഗവും ആദ്യത്തെ ഭൂമിയും അപ്രത്യക്ഷമായി. ഇപ്പോൾ അവിടെ കടലുമില്ല. വിശുദ്ധ നഗരം സ്വർഗത്തിൽ ദൈവത്തിൽ നിന്നിറങ്ങി വരുന്നതും ഞാൻ കണ്ടു. ആ വിശുദ്ധ നഗരം
പുതിയ യെരൂശലേം ആകുന്നു. അത് ഭർത്താവിന് വേണ്ടി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ സിംഹാസനത്തിൽ നിന്നൊരു വലിയ ശബ്ദം കേട്ടു. ശബ്ദം പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ വസതി ജനങ്ങളുടേതായിരിക്കുന്നു. അവൻ അവരോടൊത്ത് വസിക്കും, അവർ അവന്റെ ആളുകളാകും. ദൈവം സ്വയം അവരോടൊത്തുണ്ടാകുകയും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്നും എല്ലാ കണ്ണുനീരും തുടച്ചു കളയും. ഇനി മരണവും ദുഃഖവും കരച്ചിലും വേദനയും ഉണ്ടാവില്ല. എല്ലാ പഴയ വഴികളും അവസാനിച്ചു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ ഞാനെല്ലാം പുതിയതാക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതുക, എന്തെന്നാൽ ഈ വാക്കുകൾ സത്യവും വിശ്വസനീയവുമാകുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്നോട് പറഞ്ഞു, അത് അവസാനിച്ചു. അൽഫയും ഒമേഗയും ആദിയും അന്തവും ഞാനാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവന്റെ നീറുറവയിൽ നിന്നും സൗജന്യമായി ജലം നൽകും. ജേതാവിന് ഇതെല്ലാം ലഭിക്കും. ഞാൻ അവന്റെ ദൈവവും അവൻ എന്റെ പുത്രനുമായിരിക്കും. എന്നാൽ ഭീരുക്കളും വിശ്വസിക്കാൻ കൂട്ടാക്കാത്തവരും നിന്ദ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും കൊലയാളികളും വ്യഭിചാരികളും ആഭിചാരക്കാരും വിഗ്രഹാരാധകരും നുണയന്മാരും അടക്കം എല്ലാവരും ഗന്ധക തീ തടാകത്തിൽ പതിക്കും. ഇതാണ് രണ്ടാം മരണം. ഏഴ് ദൂതന്മാരിൽ ഒരാൾ എന്നെ സമീപിച്ചു. അവസാനത്തെ ഏഴ് ദുരിതങ്ങൾ നിറച്ച ഏഴ് കലശങ്ങളിൽ ഒന്ന് വഹിച്ചിരുന്ന ഒരു ദൂതനായിരുന്നു അത്. ദൂതൻ പറഞ്ഞു, എന്നോടൊത്തു വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാട്ടിത്തരാം. ദൂതൻ എന്നെ ആത്മാവിലെടുത്ത് വളരെ വലിയതും ഉയരം കൂടിയതുമായ പർവ്വതത്തിലിരുത്തി. ദൂതൻ എന്നെ വിശുദ്ധ നഗരമായ യെരൂശലേം കാണിച്ചു. നഗരം സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്നും താഴേക്കിറങ്ങി വരികയായിരുന്നു. നഗരം ദൈവത്തിന്റെ മഹത്വത്താൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അത്യപൂർവമായ ഇന്ദ്രനീലം പോലെ അത് തിളങ്ങിയിരുന്നു. സ്ഫടികം പോലെ അത് വളരെ വ്യക്തമായിരുന്നു. നഗരത്തിന് 12 കവാടങ്ങൾ ഉള്ള ഒരു ഉയർന്ന മതിലുണ്ടായിരുന്നു. കവാടങ്ങളിൽ 12 ദൂതന്മാരുണ്ടായിരുന്നു. ഓരോ കവാടത്തിലും ഇസ്രയേലിലെ 12 വംശത്തിലൊന്നിന്റെ വീതം പേരെഴുതി വച്ചിരുന്നു. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും 3 കവാടങ്ങൾ വീതമായിരുന്നു. 12 അടിക്കല്ലുകളിലായിരുന്നു നഗരഭിത്തി നിർമ്മിച്ചിരുന്നത്. കല്ലുകളിൽ കുഞ്ഞാടിന്റെ അപ്പോസ്തലന്മാരുടെ പേരുകൾ എഴുതിയിരുന്നു. എന്നോട് സംസാരിച്ചിരുന്ന ദൂതന്റെ കയ്യിൽ ഒരു സ്വർണ്ണ അളവുകോലുണ്ടായിരുന്നു. ഇത് നഗരവും അതിന്റെ കവാടങ്ങളും മതിലും അളക്കുന്നതിന് ആയിരുന്നു. സമചതുരത്തിലായിരുന്നു നഗരം പണിതിരുന്നത്. നീളവും വീതിയും തുല്യം. ദൂതൻ അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്നു. 12,000 നാഴിക നീളവും 12,000 നാഴിക വീതിയും 12,000 നാഴിക ഉയരവും. ഭിത്തിയും ദൂതൻ അളന്നു. 144 മുഴം. ഉയരം മനുഷ്യരുടെ അളവിനനുസരിച്ചുണ്ടായിരുന്നു. ദൂതന്റെ അളവനുസരിച്ചും അത്ര തന്നെ. സൂര്യകാന്ത കല്ല് കൊണ്ടായിരുന്നു ഭിത്തി കെട്ടിയിരുന്നത്. സ്ഫടികത്തെ പോലെ നിർമ്മലമായ ശുദ്ധമായ സ്വർണം കൊണ്ട് നഗരം പണിയപ്പെട്ടിരുന്നു. നഗരഭിത്തിയുടെ അടിക്കല്ലുകളിൽ വില കൂടിയ രത്നങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ മൂലക്കല്ല് സൂര്യകാന്തം, രണ്ടാമത്തത് ഇന്ദ്രനീലം, മൂന്നാമത്തത് വൈഡൂര്യം, നാലാമത്തത് മരതകം, അഞ്ചാമത്തത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11 നീലം, 12 ശ്യാമള വൈഡൂര്യം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. നഗരവീതി ശുദ്ധ സ്വർണം കൊണ്ടും അത് സ്ഫടികം പോലെ സുതാര്യവുമായിരുന്നു. ഞാൻ നഗരത്തിലെ ദൈവാലയം കണ്ടില്ല. സർവശക്തനായ ദൈവവും കുഞ്ഞാടുമാണ് നഗരത്തിന്റെ ദൈവാലയം. നഗരത്തിൽ
സൂര്യനോ ചന്ദ്രനോ പ്രകാശിക്കേണ്ടതില്ലായിരുന്നു. ദൈവത്തിന്റെ മഹത്വം നഗരത്തിന് പ്രകാശമരുളുന്നു. കുഞ്ഞാടാകുന്നു നഗരത്തിന്റെ വിളക്ക്. കുഞ്ഞാട് നൽകുന്ന വെളിച്ചത്തിൽ ലോകർ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം നഗരത്തിലേക്ക് കൊണ്ടുവരും. രാത്രിയില്ലാത്തതിനാൽ നഗരകവാടങ്ങൾ ഒരു ദിവസവും അടയുകയില്ല. രാജ്യങ്ങളുടെ മഹിമയും പ്രതാപവും നഗരത്തിൽ കൊണ്ടുവരപ്പെടും. അശുദ്ധികളൊന്നും ഒരിക്കലും നഗരത്തിൽ പ്രവേശിക്കില്ല. നാണം കെട്ടവ പ്രവർത്തിക്കുന്നവനോ നുണയനോ ഒരിക്കലും നഗരത്തിൽ പ്രവേശിക്കില്ല. കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേർ ചേർക്കപ്പെട്ടവർക്ക് മാത്രമേ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. ഇപ്പോൾ ജീവജലത്തിന്റെ നദി ദൂതൻ എനിക്ക് കാട്ടിത്തന്നു. നദി സ്ഫടികം പോലെ പ്രകാശമാനമായിരുന്നു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് നദി ഒഴുകുന്നു. നഗരവീതിയുടെ മധ്യത്തിലൂടെ അതൊഴുകുന്നു. നദിയുടെ ഇരുകരകളിലുമായി ജീവന്റെ വൃക്ഷം നിന്നിരുന്നു. വർഷത്തിൽ 12 പ്രാവശ്യം മരം ഫലമുണ്ടാക്കും. എല്ലാ മാസവും അത് ഫലം നൽകുന്നു. ജനങ്ങളുടെ രോഗശാന്തിക്ക് ഉതകുന്നതാണ് മരത്തിന്റെ ഇലകൾ. ദൈവം കുറ്റകരമെന്ന് വിധിക്കുന്ന യാതൊന്നും നഗരത്തിലുണ്ടായിരുന്നില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം നഗരത്തിലുണ്ടാകും. ദൈവത്തിന്റെ ദാസന്മാർ അവനെ നമസ്കരിക്കും. അവർ അവന്റെ മുഖം കാണും. അവരുടെ നെറ്റിമേൽ ദൈവത്തിന്റെ നാമം എഴുതപ്പെട്ടിരിക്കും. അവരുടെ ഇനി രാത്രി ഉണ്ടാവില്ല. ആളുകൾക്കിനി ഒരു വിളക്കിന്റെയോ സൂര്യന്റെയോ പ്രകാശം ആവശ്യമില്ല. കർത്താവായ ദൈവം അവർക്ക് പ്രകാശം നൽകും. പിന്നീടവർ എന്നേക്കും രാജാക്കന്മാരെ പോലെ വാണരുള്ളൂ. ദൂതൻ എന്നോട് പറഞ്ഞു, ഈ വാക്കുകൾ സത്യവും വിശ്വസനീയവുമാകുന്നു. പ്രവാചകരുടെ ആത്മാക്കളുടെ ദൈവം കർത്താവാകുന്നു. അടുത്തു തന്നെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസന്മാർക്ക് കാട്ടിക്കൊടുക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയച്ചു. ശ്രദ്ധിക്കൂ, ഞാൻ ഉടൻ വരുന്നു. ഈ ഗ്രന്ഥത്തിലെ പ്രവചനത്തിന്റെ വാക്കുകൾ അനുസരിക്കുന്നവർ അനുഗ്രഹീതർ. ഞാൻ യോഹന്നാനാകുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ഒരുവൻ. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തതിനു ശേഷം ഞാൻ ദൂതന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പക്ഷേ ദൂതൻ എന്നോട് പറഞ്ഞു, എന്നെ നമസ്കരിക്കരുത്. ഞാൻ നിന്നെ പോലെയും സഹോദരന്മാരായ പ്രവാചകരെ പോലെയും ദൈവത്തിന്റെ ഭൃത്യനാകുന്നു. ഈ പുസ്തകത്തിലെ വചനങ്ങൾ അനുസരിക്കുന്ന എല്ലാവരെയും പോലെ ഞാനൊരു ഭൃത്യനാകുന്നു. നീ ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, ഈ പുസ്തകത്തിലെ വചനങ്ങളെ രഹസ്യമായി സൂക്ഷിക്കരുത്. ഇതൊക്കെ സംഭവിക്കാനുള്ള കാലം ആസന്നമായിരിക്കുന്നു. തെറ്റു ചെയ്യുന്നവൻ അത് തുടരട്ടെ, അശുദ്ധനായവൻ അങ്ങനെ തന്നെ തുടരട്ടെ, ശരി ചെയ്യുന്നവൻ അതും തുടരട്ടെ, വിശുദ്ധന്മാർ വിശുദ്ധരായിരിക്കട്ടെ. ശ്രദ്ധിക്കൂ, ഞാനിതാ ഉടൻ വരികയായി. പ്രതിഫലവും കൊണ്ടാണ് ഞാൻ വരിക. ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ആദ്യാക്ഷരവും അന്ത്യാക്ഷരവും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ഞാനാകുന്നു. തങ്ങളുടെ നീളൻ കുപ്പായങ്ങൾ കഴുകിയവർ അനുഗ്രഹീതർ. ജീവന്റെ വൃക്ഷത്തിലെ ഫലങ്ങൾ തിന്നാൻ അവർക്ക് അവകാശമുണ്ടാകും. അവർക്ക് കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് കടക്കാം. നായ്ക്കളും ആഭിചാര പ്രവർത്തകരും വ്യഭിചാരികളും കൊലയാളികളും വിഗ്രഹാരാധകരും നുണയെ സ്നേഹിക്കുകയും നുണ പറയുകയും ചെയ്യുന്നവരും നഗരത്തിനു പുറത്ത്. സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് പറയുവാൻ യേശുവായ ഞാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പിന്മുറക്കാരൻ. ഞാൻ തിളങ്ങുന്ന പ്രഭാത നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരൂ. ഇത് കേൾക്കുന്ന ഓരോരുത്തരും പറയണം, വരൂ. ദാഹിക്കുന്നവൻ വരട്ടെ. അവന് വേണമെങ്കിൽ ജീവന്റെ ജലം സൗജന്യമായി നൽകാം. പുസ്തകത്തിലെ വചനങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പുസ്തകത്തിലെ വാക്കുകളോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നവന്
ഇതിൽ പറയുന്ന ദുരിതങ്ങൾ ദൈവം നൽകും. പ്രവചനത്തിന്റെ ഈ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നവനിൽ നിന്നും ദൈവം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ജീവന്റെ വൃക്ഷത്തിലെ പഴത്തിനും വിശുദ്ധ നഗരത്തിലെ ജീവിതത്തിനും അവനുള്ള പങ്ക് പിൻവലിക്കും. ഇതെല്ലാം സത്യമാണെന്ന് പറയുന്നത് യേശുവാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു, അതെ, ഞാനിതാ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരിക. കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.